വെൽക്കം ടു എസ് എസ് സി മലയാളി ഞാൻ സനൂപ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മോഡേൺ ഹിസ്റ്ററി സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റാർട്ടിംഗിൽ തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ മുംബൈയിൽ വെച്ച് ഗോകുൽദാസ് തജുപ്പാൽ സംസ്കൃത കോളേജിലാണ് രൂപം കൊള്ളുന്നത് ആ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് ഡിസംബർ ഇരുപത്തിയെട്ട് ഓർമ്മിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് രൂപം കൊള്ളുന്നത് മുംബൈയിൽ വെച്ചിട്ടാണ് രൂപം കൊള്ളുന്നത് എന്ന് കൂടി ഓർക്കുക ഇതിൻ്റെ സ്ഥാപകനാണ് എ ഒ ഹ്യൂമ് സ്ഥാപന സമയത്തുണ്ടായിരുന്ന പ്രസിഡന്റ് അല്ലെങ്കിൽ ആദ്യത്തെ പ്രസിഡൻ്റ് എന്നറിയപ്പെടുന്നത് ഡബ്ല്യു സി ബാനർജിയാണ് സേഫ്റ്റി വാൾവ് തിയറി എന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തിയറിയാണിത് സേഫ്റ്റി വാൾവ് തീറി സോ ഇത്രയാണ് ബേസിക് ആയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് അറിയേണ്ടത് ഇനി എക്സ്ട്രാ പോയിന്റുകൾ പറയുകയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ നെയിം കൊടുത്ത വ്യക്തിയാണ് ദാദാഭായ് നവറോജി ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് സജസ്റ്റ് ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ ആരാണെന്ന് ചോദിക്കാറുണ്ട് പട്ടാബി സീതാരാമയ്യയാണ് പിന്നെ ചോദിക്കാറുള്ളത് ആദ്യത്തെ മീറ്റിങ്ങിൽ എത്ര മെമ്പേഴ്സ് പങ്കെട്ട് പങ്കെടുത്തിട്ടുണ്ടായി എന്ന് ഓക്കെ ആദ്യത്തെ മീറ്റിങ്ങിൽ എഴുപത്തിരണ്ട് മെമ്പേഴ്സാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായത് ആദ്യത്തെ റെസൊല്യൂഷൻ അവതരിപ്പിച്ച വ്യക്തിയാണ് ജി സുബ്രഹ്മണ്യ അയ്യർ പിന്നീട് നമുക്ക് നോക്കാനുള്ളത് ഈ ഐ എൻ സി ഫോമേഷന് ശേഷം നടന്നിട്ടുള്ള സ്വാതന്ത്ര്യ സമരം വരെ നടക്കുന്ന കാലഘട്ടത്തിൽ ഉള്ള പ്രധാനപ്പെട്ട സെഷനുകൾ ഏതൊക്കെയായിരുന്നു എന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻസ് മാത്രമേ ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഈ പറഞ്ഞ സെഷനെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിക്കാൻ വേണ്ടി നോക്കുക ഇതിൽ കൂടുതൽ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലത് ഓക്കെ സോ ഐ എൻ സിയുമായി ബന്ധപ്പെട്ടിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്ന ചോദ്യം അത്ര അധികം ചോദിക്കില്ലെങ്കിലും കൂടി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് അവരും സാധാരണയായിട്ട് ഈ ഏതെങ്കിലും ഒരു സെഷൻ്റെ പ്രത്യേകതയാണ് ചോദിക്കാറുള്ളത് ആദ്യമായിട്ട് വനിതാ പ്രസിഡൻ്റ് ആയിട്ടുള്ള സെഷൻ ഏതാണ് ആദ്യത്തെ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ആയിട്ടുള്ള സെഷൻ ഏതാണ് ഗാന്ധിജി പ്രസ പ്രസിഡൻ്റായിട്ട് സെഷനേതാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ട് ചോദിക്കുക സോ സെഷൻ എന്നുള്ളത് നോക്കി വെക്കുക ഓക്കെ ആദ്യം നമ്മൾ നോക്കേണ്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ നടന്ന ഐ എൻ സിയുടെ സെഷനാണ് ആ സെഷൻ നടക്കുന്നത് കൽക്കട്ടയിൽ വെച്ചിട്ടാണ് ആ സെഷൻ പ്രിസൈഡ് ചെയ്തത് ദാദാഭായ് നവറോജിയാണ് ദാദാഭായ് നവറോജിയാണ് ഈ ഒരു കാലഘട്ടത്തിൽ മൂന്ന് പ്രാവശ്യമാണ് പ്രസിഡൻറ്റായിട്ട് വന്നത് അല്ലെങ്കിൽ ആദ്യം മൂന്ന് പ്രാവശ്യം പ്രസിഡൻ്റായി വന്ന വ്യക്തിയാണ് ദാദാബായ് നവറോജി കേട്ടോ പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ മദ്രാസിൽ വെച്ചിട്ടാണ് അടുത്ത സെഷൻ നടക്കുന്നത് ആ സെഷൻ്റെ പ്രത്യേകത ആദ്യത്തെ മുസ്ലിം പ്രസിഡൻറ് ഉണ്ടായി ഐ എൻ സിക്ക് ഓക്കെ അതാണ് ബദ്രുദ്ദീൻ തൈബ്ജി ബദ്രുദ്ദീൻ തായ്ജിയാണ് ഐ എൻ സിയുടെ ആദ്യത്തെ മുസ്ലിം പ്രസിഡൻ്റ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ മദ്രാസിൽ വെച്ച് നടന്ന ഐ എൻ സിയുടെ സെഷൻ ഓക്കെ ഫസ്റ്റ് മുസ്ലിം പ്രസിഡൻറ്റ് പിന്നെ ഓർക്കേണ്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ സെഷന്റെ പ്രത്യേകതയാണ് ജോർജ് യൂളാണ് ഐ എൻ സിയുടെ പ്രസിഡന്റ് സ്ഥാനമേറ്റത് അലഹബാദിലെ ഐ എൻ സി സെഷനിൽ അലഹബാദിലെ ജോർജ് യൂളിന്റെ പ്രത്യേകത ഫസ്റ്റ് ഫോറിൻ പ്രസിഡന്റ് ഓഫ് ഐ എൻ സി ഓക്കെ പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കോൺഗ്രസ് സെഷനാണ് ഓർക്കേണ്ടത് കൽക്കത്തയിൽ വെച്ച ഈ സെഷനിൽ വന്ദേമാതരം ആദ്യമായിട്ട് ആലപിക്കുന്നു വന്ദേ മാതരം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ നാഷണൽ ആണ് ഈ നാഷണൽ സോങ് രചിച്ചതാരാണ് എന്ന് ചോദിക്കാറുണ്ട് ബാങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഈ നാഷണൽ സോങ് രചിച്ചിട്ടുള്ളത് ബാങ്കിം ചന്ദ്ര ചാറ്റർജി ബാങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം രചിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇന്ത്യയുടെ നാഷണൽ സോങ് രചിച്ചിട്ടുള്ളത് ഈ നാഷണൽ സോങ് എടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ നോവലായിട്ടുള്ള ആനന്ദമതത്തിൽ നിന്നാണ് ആനന്ദ മത് നിന്നാണ് ഈ ഒരു നാഷണൽ സോങ് അല്ലെങ്കിൽ ആനന്ദമതം എന്ന് പറയുന്ന നോവലിൽ നിന്നാണ് ഈ ഒരു നാഷണൽ സോങ്ങ് എടുത്തിട്ടുള്ളത് ഓക്കെ സോ അത് ആദ്യമായിട്ട് കോൺഗ്രസ് സേഷനിൽ ആലാപിച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൽക്കത്ത സെഷനിൽ വെച്ചിട്ടാണ് ഓക്കെ പിന്നെ വേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബനാറസിൽ വെച്ച് നടന്ന ഐ എൻ സിയുടെ സെഷനാണ് അന്ന് പ്രിസൈഡ് ചെയ്തത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് അന്ന് ഡിസ്കസ് ചെയ്തത് ബംഗാൾ പാർട്ടീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് സോ ആ ഒരു സെഷനിൽ വെച്ചാണ് സ്വദേശി എന്നൊരാശയം മുന്നോട്ട് വെക്കുന്നത് ഈ ബംഗാൾ പാർട്ടീഷൻ നടന്നൊരു കാലഘട്ടത്തിൽ പറ്റി പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ബംഗാൾ പാർട്ടിഷൻ നടക്കുന്നത് അപ്പം ആ ഒരു ബംഗാൾ പാർട്ടിഷൻ നടക്കാനുള്ള സാ കാര്യം എന്ന് വെച്ചാൽ ബംഗാളിൻ്റെ ആ ഒരു വലിപ്പമാണ് അതായത് ബംഗാളിൻ്റെ ആ പ്രൊവിൻസ് അത്രയും വലുതായതുകൊണ്ട് ഇംഗ്ലീഷുകാർക്ക് അത് ഒരു സിംഗിൾ ഗവർണറെ വെച്ച് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായി അങ്ങനെയാണ് ബംഗാൾ വിഭജിക്കുന്നത് അപ്പം ഈ വിഭജനത്തെ ഐ എൻ സിക്കാർ കണ്ടതെന്ന് വെച്ചാൽ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ആയിട്ടാണ് അപ്പോൾ ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ നടന്നു മാസ് പ്രൊട്ടക്ഷനും മാസ് മീറ്റിങ്ങും ഒക്കെ നടന്നു ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ആൾക്കാർ എന്ത് ചെയ്തു കൊൽക്കത്തയിലുള്ള ആൾക്കാർ ഗംഗാ നദിയിൽ മുങ്ങി അതിനുശേഷം ചെരുപ്പിടാത്ത കാലുകളുമായി ബെയർഫൂട്ടുമായിട്ട് അവർ കൊൽക്കത്തയിലെ സ്ട്രീറ്റുകളിൽ ഇങ്ങനെ നടന്നു സ്വദേശി മൂവ്മെൻറ്റിന്റെ ഭാഗമായിട്ട് നടന്ന കാര്യങ്ങളാണ് ഈ സ്വദേശി മൂവ്മെൻറ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വരെ നീണ്ടു നിന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൻ്റെ പ്രത്യേകത അന്നാണ് ബംഗാളിൻ്റെ പാർട്ടീഷൻ അവിടെ ക്യാൻസൽ ചെയ്യുന്നത് ഓക്കെ സോ ബംഗാൾ പാർട്ടീഷൻ അവിടെ തുടങ്ങി ബംഗാൾ പാർട്ടീഷൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നടന്നു അപ്പം മുതൽ സ്വദേശി മൂവ്മെൻറ്റ് നടന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വരെ നീണ്ടു നിന്നു ബംഗാൾ പാർട്ടീഷൻ അവസാനിക്കുന്നത് വരെയുള്ള കാലഘട്ടം ഈ ബംഗാൾ പാർട്ടീഷൻ്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ രവീന്ദ്രനാഥ ടാഗോർ അമർ സോന ബംഗ്ല എന്ന ഗാനം രചിച്ചു ഈ ഗാനമാണ് പിന്നീട് ബംഗ്ലാദേശിൻ്റെ നാഷണൽ ആന്തമായിട്ട് മാറുന്നത് ഓക്കെ രവീന്ദ്രനാഥ് ടാഗോറാണ് അമർ സോനാ ബംഗ്ല രചിച്ചത് ഇതാണ് പിന്നീട് ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായി മാറിയത് അമർ സോനാ ബംഗ്ല ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക പിന്നീട് നടന്ന പ്രധാനപ്പെട്ട ഐ എൻ സി സെഷനാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂറത്ത് സെഷൻ സൂറത്ത് സെഷൻ പ്രശസ്തമാവാനുള്ള കാരണം അന്നാണ് കോൺഗ്രസ് രണ്ട് രണ്ട് ടീമായിട്ട് വേർപിരിയുന്നത് മോഡറേറ്റ്സ് എന്നും എക്സ്ട്രീമിസ്റ്റ് എന്നും ഓക്കെ നമുക്കറിയാം മോഡറേറ്റ്സിൻ്റെ ലീഡേഴ്സ് ആരൊക്കെയാണ് എക്സ്ട്രീമിസ്റ്റിൻ്റെ നയിച്ചതാരാണ് ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് സോ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് കോൺഗ്രസിൻ്റെ സ്പ്ലിറ്റ് നടക്കുന്നത് അതായത് പിന്നെ സൂറത്ത് സ്പ്ലിറ്റായിട്ടാണ് അറിയപ്പെടുന്നത് ആ സമയത്തുള്ള പ്രിസൈഡ് ചെയ്ത ആളാണ് റാഷ് ബിഹാരി ഘോഷ് ഓക്കെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കൽക്കത്ത സെഷനിൽ വെച്ചിട്ട് നാഷണൽ ആദ്യം ആന്തം ആദ്യമായിട്ട് ആലപിക്കപ്പെടുന്നു നാഷണൽ സോങ് ആലപിച്ചത് നമ്മൾ പറഞ്ഞു ഇപ്പം നാഷണൽ ആന്തം ആലപിച്ചു നാഷണൽ ആന്തം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് അതൊക്കെ അറിയുന്ന കാര്യമാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സെഷനിൽ വെച്ചിട്ട് ഈ സ്പ്ലിറ്റായ കോൺഗ്രസ് ഒരുമിച്ച് നിൽക്കുന്നു മുസ്ലിം ലീഗും ഒരുമിച്ച് വരുന്നു മൂന്ന് പേരും ഒരുമിച്ച് നിന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുമിച്ച് പോരാടാം എന്നൊരു നയം വ്യക്തമാക്കുന്നു സോ അതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ പാക്റ്റ് ഇത് പ്രിസൈഡ് ചെയ്തിട്ടുണ്ടായത് എ സി ആയിരുന്നു ഓക്കെ സൊ അത്രയാണ് ആദ്യഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഐ എൻ സിയുടെ സെഷൻസ് പിന്നീട് നടന്ന പ്രധാനപ്പെട്ട സെഷനുകളാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൽക്കത്ത സെഷൻ കൽക്കത്ത സെഷൻ പ്രശസ്തമാവാനുള്ള കാരണം അതിനെ പ്രിസൈഡ് ചെയ്തത് ആനി ബസന്താണ് ആനി ബസന്താണ് ആദ്യത്തെ ഐ എൻ സി വുമൺ പ്രസിഡന്റ് ഫസ്റ്റ് ഐ എൻ സി വുമൺ പ്രസിഡന്റ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ബൽഗാം സെഷനിൽ വെച്ചിട്ടാണ് ഗാന്ധിജി ഐ എൻ സിയെ പ്രിസൈഡ് ചെയ്യുന്നത് ഇതാണ് ഗാന്ധിജി പ്രിസൈഡ് ചെയ്ത ഏക കോൺഗ്രസ് സെഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ബൽഗാം സെഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കാൺപൂർ വെച്ച് നടന്ന ഐ എൻ സിയുടെ സെഷനിലാണ് സരോജിനി നായിഡു കോൺഗ്രസിനെ പ്രിസൈഡ് ചെയ്യുന്നത് ഇതാണ് അല്ലെങ്കിൽ സരോജിനി നായിഡു ആണ് ആദ്യത്തെ ഇന്ത്യൻ ഐ എൻ സി പ്രസിഡൻ്റായി വ്യക്തി സോറി ആദ്യത്തെ ഇന്ത്യൻ വുമൺ ഐ എൻ സി പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞത് വുമണാണ് ഓക്കെ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ഐ എൻ സി പ്രസിഡൻറ്റ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോറിലെ സെഷനിൽ വെച്ചിട്ടാണ് ജവഹർലാൽ നെഹ്റു പ്രിസൈഡ് ചെയ്യുന്നത് ജവഹർലാൽ നെഹ്റു പ്രിസൈഡ് ചെയ്തു എന്ന് മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത ഈ ഒരു സെഷനിലാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുന്നത് അപ്പം ഈ ഒരു പൂർണ്ണ സ്വരാജിന് വേണ്ടി എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിൽക്കുക അടുത്ത വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറിന് സ്വാതന്ത്ര്യദിനമായി തെരഞ്ഞെടുക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ലാഹോർ സെഷനിൽ വെച്ചിട്ടാണ് ഈ ഒരു സെഷന്റെ ഭാഗമായിട്ട് തന്നെയാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിന്റെ പ്രഖ്യാപനം കൂടി നടക്കുന്നത് മാത്രമല്ല ത്രിവർണ്ണ പതാക ഈ ഒരു സെഷനിൽ തന്നെ അംഗീകരിക്കുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കറാച്ചി സെഷനിൽ വെച്ചിട്ട് സർദാർ വല്ലഭായ് പട്ടേൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് റെസൊല്യൂഷൻ അംഗീകരിക്കുന്നു സോ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ആ ഒരു സെഷനിലെ നേതൃത്വം കൊടുത്തത് അല്ലെങ്കിൽ പ്രിസൈഡ് ചെയ്തത് ആ ഒരു സെഷനിൽ വെച്ചിട്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് റെസല്യൂഷൻ അംഗീകരിക്കുന്നത് സോ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആർക്കിടെക്റ്റ് ആരാണ് എന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേലാണ് സോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കറാച്ചി ഐ എൻ സി സെഷനിൽ വെച്ചിട്ടാണ് ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ റെസല്യൂഷൻ അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് സെഷൻ ആ ഒരു സെഷൻ നടക്കുന്നത് ഹരിപ്പുരയിൽ വെച്ചിട്ടാണ് ആ ഒരു സെഷൻ പ്രിസൈഡ് ചെയ്തത് സുഭാഷ് ചന്ദ്രബോസാണ് സുഭാഷ് ചന്ദ്രബോസ് പ്രിസൈഡ് ചെയ്തു എന്നതാണ് അതിൻ്റെ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ത്രിപുരയിൽ വെച്ച് നടന്ന സെഷനിൽ സുഭാഷ് ചന്ദ്രബോസ് തന്നെയായിരുന്നു പ്രിസൈഡ് ചെയ്തത് ഇതിനൊരു വേറൊരു പ്രത്യേകതയുണ്ട് ഈ ഒരു സെഷനിലാണ് ആദ്യമായിട്ട് എലക്ഷൻ നടക്കുന്നത് പ്രസിഡന്റിന് വേണ്ടിയിട്ട് സോ ആദ്യത്തെ പ്രസിഡന്റ് എലക്ഷൻ വിജയിച്ച വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ് അല്ലെങ്കിൽ ആദ്യത്തെ എലക്ടഡ് പ്രസിഡൻറ്റാണ് സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസിനെതിരെ നേതൃത്വം വഹിച്ചത് പട്ടാപി സീതാറാമയ്യ ആയിരുന്നു മഹാത്മാഗാന്ധിജിയൊക്കെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയായിരുന്നു ഈ പട്ടാബി സീതാറാമയ്യ പട്ടാഭി സീതാറാമയ്യനെ പരാജയപ്പെടുത്തിയിട്ടാണ് സുഭാഷ് ചന്ദ്രബോസ് ആദ്യത്തെ എലക്റ്റഡ് പ്രസിഡൻറ്റായിട്ട് ത്രിപുര സെഷനിൽ വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ മാറുന്നത് ഓക്കെ സോ പട്ടാപി സീതാരാമേൻ്റെ ഒരു എക്സ്ട്രാ പോയിന്റ് നമ്മൾ പറഞ്ഞു ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ ഓഫ് കോൺഗ്രസ് എന്ന് അറിയപ്പെട്ടത് പട്ടാഭി സീതാരാമയ്യാണ് ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ഓക്കെ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക പിന്നത്തെ പ്രധാനപ്പെട്ട സെഷനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ബോംബെ സെഷൻ മൗലാന അബ്ദുൽ കലാം ആസാദാണ് ബോംബെ സെഷനിലെ പ്രിസൈഡ് ചെയ്തത് സോ ഈ ഒരു സെഷനിലാണ് ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ അംഗീകരിക്കുന്നത് ഈ മൗലാന അബ്ദുൽ കലാം ആസാദിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ഇദ്ദേഹമാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഐ എൻ സി പ്രസിഡൻ്റായ വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദ് ഓക്കെ പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ആ ഒരു ഡേറ്റിൽ പ്രിസൈഡ് ചെയ്ത വ്യക്തി അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ജെ ബി കൃപലാനി ആ ഒരു പോയിന്റ് കൂടി ഓർക്കുക ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സമയത്ത് ഐ എൻ സിയുടെ പ്രസിഡൻറ്റ് ആരായിരുന്നു എന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് സോ അത് ജെ ബി കൃപലാനിയാണ് എന്ന് ഓർക്കുക സോ ഇത്രയും നമുക്ക് വേണ്ട ഐ എൻ സിയുടെ പ്രധാനപ്പെട്ട സെഷൻസ് അല്ലെങ്കിൽ ഐ എൻ സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ ഓക്കെ ഇനി നമ്മൾ മുസ്ലിം ലീഗിന്റെ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നോക്കുന്നു അതിന് ശേഷം നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റീസ് ആരൊക്കെയാണ് എന്നും കൂടി നോക്കും ഓക്കെ മുസ്ലിം ലീഗിലേക്ക് നമ്മൾ വരുമ്പോൾ മുസ്ലിം ലീഗ് ഫോം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ദാക്കയിൽ വെച്ചിട്ടാണ് ഫോം ചെയ്യുന്നത് ഫൗണ്ടിംഗ് ലീഡേഴ്സ് ആയിരുന്നു അഗ ഖാൻ നവാബ് സലീമുള്ള നവാബ് മുഹസിൻ ഉൽ മുൽക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അകാ ഖാൻ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ആറില് ദാക്കേല് വെച്ചിട്ട് ഫോം ചെയ്യുന്നു മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിലെ ആദ്യത്തെ സെഷൻ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് കറാച്ചിയിൽ വെച്ചിട്ടാണ് ഈ ഒരു സെഷനിൽ എടുത്ത തീരുമാനമാണ് അഗാഖാനെ ഖാനെ പെർമനൻറ്റ് പ്രസിഡൻ്റായിട്ട് പ്രഖ്യാപിച്ചു പ്രഖ്യാപിക്കുന്നതല്ല എലക്റ്റ് ചെയ്തു പെർമനൻറ്റ് പ്രസിഡൻറ്റായിട്ട് അഗാ ഖാനെ എലക്റ്റ് ചെയ്യുന്നു ഓക്കെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ സെഷനിൽ വെച്ചിട്ടാണ് അലഹബാദിൽ ആണ് ആ സെഷൻ നടന്നത് മുഹമ്മദ് ഇക്ബാല് സെപ്പറേറ്റ് സ്റ്റേറ്റ് എന്നൊരാശയം മുന്നോട്ട് വെക്കുന്നു ഓക്കെ സെപ്പറേറ്റ് മുസ്ലിം സ്റ്റേറ്റ് എന്നൊരു ആശയം മുന്നോട്ട് വെക്കുന്നു അതായത് നോർത്ത് വെസ്റ്റ് ഇന്ത്യയുടെ ആ ഒരു റീജ്യണിലായിട്ട് സെപ്പറേറ്റ് ഒരു മുസ്ലിം സ്റ്റേറ്റ് രൂപീകരിക്കണം എന്നൊരു ആശയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ അലഹബാദ് സെഷനിൽ വെച്ചിട്ട് മുഹമ്മദ് ഇക്ബാലാണ് പ്രഖ്യാപിക്കുന്നത് നമുക്കറിയാം മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രശസ്തമായിട്ടുള്ള നേതാവായിരുന്നു അദ്ദേഹം ആദ്യകാലഘട്ടത്തിൽ ഇങ്ങനെ ടു സ്റ്റേറ്റ് ടു നേഷൻ തിയറി എന്നൊരു കോൺസെപ്റ്റൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ പിന്നീടാണ് അദ്ദേഹം ടു നേഷൻ തിയറിയുമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത് സോ ടു നേഷൻ തിയറിയുടെ ഫാദറായിട്ട് അറിയപ്പെടുന്നത് മുഹമ്മദ് അലി ജിന്നയാണ് മുഹമ്മദ് അലി ജിന്നയാണ് ടു നേഷൻ തിയറിയുടെ ഫാദർ ഇനി പാകിസ്ഥാൻ എന്ന പേര് ആരാണ് കൊണ്ടുവന്നത് എന്ന് ചോദിക്കാറുണ്ട് അത് ചൗധരി റഹ്മത്ത് അലി എന്ന് പറയുന്ന ഒരു കോളേജ് സ്റ്റുഡൻ്റാണ് ഈ ഒരു പേര് കൊണ്ടുവരുന്നത് കേട്ടോ ചൗധരി റഹ്മത്ത് അലി റഹ്മത്ത് അലി എന്ന് ഓർത്താൽ മതി പാകിസ്ഥാൻ എന്ന പേര് കോയിൻ ചെയ്യുന്നത് റഹ്മത്ത് അലി എന്ന് പറയുന്ന കോളേജ് സ്റ്റുഡൻറ് ആണ് ഓക്കെ അപ്പം ആ ഓരോ പേര് ഓരോ അക്ഷരത്തിനും ഓരോ ഇതുണ്ട് അർത്ഥമുണ്ട് അതായത് പി ഉദ്ദേശിക്കുന്നത് പഞ്ചാബാണ് എ ഉദ്ദേശിക്കുന്നത് അഫ്ഗാനിയാണ് കെ ഉദ്ദേശിക്കുന്നത് കാശ്മീരാണ് എസ് ഉദ്ദേശിക്കുന്നത് സിന്ധാണ് താൻ ഉപയോഗിക്കുന്നത് ബലൂചിസ്ഥാൻ എന്ന് വന്ന ടേമാണ് ഓക്കെ സോ അങ്ങനെയാണ് പാകിസ്ഥാൻ എന്ന പേര് കോയിൻ ചെയ്ത് കൊണ്ടുവന്നത് റഹ്മത്ത് അലി എന്ന് പറയുന്ന കോളേജ് സ്റ്റുഡൻറ് സോ ഇത്രയും കാര്യങ്ങളാണ് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കേണ്ടത് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടിട്ട് അകത്തെ ചെറിയ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ കോൺഗ്രസ് അല്ലെങ്കിൽ ഐ എൻ സിയുമായി ബന്ധപ്പെട്ടിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ളത് നമുക്കിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നോക്കിയതിന് ശേഷം ഇമ്പോർട്ടൻറ് പേഴ്സണാലിറ്റീസിലേക്ക് പോകാം ഐ എൻ സി ഐ എൻ സി ഫോം ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ബോംബെയിൽ വെച്ച് ഫൗണ്ടർ എ ഒ ഹ്യൂമ് ഫസ്റ്റ് പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജിയും സേഫ്റ്റി വാൾവ് തിയറി ഐ എൻ സി ഫോമേഷനുമായി ബന്ധപ്പെട്ടതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻ പറഞ്ഞു ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി ആറ് കൽക്കത്ത സെഷൻ ദാദാബായി നവറോജി ആയിരുന്നു പ്രസിഡന്റ് എൺപത്തി ഏഴിലെ മദ്രാസ് സെഷൻ ബദുരുദ്ദീൻ തൈബ്ജി ആയിരുന്നു പ്രസിഡന്റ് ഇദ്ദേഹമാണ് ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ആയിട്ട് അറിയപ്പെടുന്നത് ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി ഏഴ് മഡ്രാസ് സെഷൻ ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ആദ്യത്തെ ഫോറിൻ പ്രസിഡന്റ് വരുന്നത് ജോർജ് യൂളാണ് ആദ്യത്തെ ഫോറിൻ പ്രസിഡന്റ് അലഹബാദ് സെഷനിൽ വെച്ച് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് കൽക്കത്ത സെഷനിൽ വെച്ചിട്ട് വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കപ്പെടുന്നു നാഷണൽ സോങ് ആണ് ഇന്ത്യ ഇത് രചിച്ചത് ബാങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ബാങ്കിം ചന്ദ്ര ചാറ്റർജി തൻ്റെ നോവലായുള്ള ആനന്ദ് മതത്തിൽ നിന്ന് എടുത്തതാണ് ഈ വന്ദേ വന്ദേമാതരം എന്ന് പറയുന്ന ഇന്ത്യയുടെ നാഷണൽ സോങ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബനാറസ് സെഷനിൽ വെച്ചിട്ട് ഗോപാലകൃഷ്ണ ഗോഖലെ സ്വദേശി എന്നൊരാശയം കൊണ്ടുവരുന്നു അതാണ് സ്വദേശി മൂവ്മെൻറ്റിലേക്ക് നയിക്കുന്നത് ബംഗാൾ പാർട്ടീഷൻ ഒക്കെ നടന്ന സമയത്ത് ഉണ്ടായിരുന്ന സെഷനായിരുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബനാറസ് ഐ എൻ സി സെഷൻ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സൂറത്ത് സ്പ്ലിറ്റ് നടക്കുന്നു കോൺഗ്രസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു മോഡറേറ്റ്സ് എന്നും എക്സ്ട്രീമിസ്റ്റ് എന്നും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കൽക്കത്ത സെഷനിൽ വെച്ചിട്ട് നാഷണൽ ആനന്ദം ആദ്യമായിട്ട് ആലപിക്കപ്പെടുന്നു നാഷണൽ ആനന്ദം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ അമർസോന ബംഗ്ല രചിച്ചതും രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ പാർട്ടീഷൻ്റെ ഭാഗമായിട്ട് രവീന്ദ്രനാഥ് ടാഗോർ രചിച്ചിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ലക്നൌ സെഷനിൽ വെച്ചിട്ട് ആണ് കോൺഗ്രസ് ഡിവൈഡ് ചെയ്ത കോൺഗ്രസ് വീണ്ടും ഒരുമിക്കുന്നത് എ സി ആയിരുന്നു ഇതിന് പ്രിസൈഡ് ചെയ്തത് ഓക്കെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കൽക്കത്ത സെഷൻ ആനി ബസന്ത് ഫസ്റ്റ് ഐ എൻ സി വുമൺ പ്രസിഡന്റ് ബൽഗാം സെഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഗാന്ധിജി ആദ്യമായിട്ട് പ്രിസൈഡ് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കാൺപൂർ സെഷനിലാണ് ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ഐ എൻ സി പ്രസിഡന്റ് ഉണ്ടാകുന്നത് അത് സരോജിനി നായിഡു ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ലാഹോർ സെഷനിൽ വെച്ച് ജവഹർലാൽ നെഹ്റു പ്രിസൈഡ് ചെയ്യുന്നു മുപ്പത്തി ഒന്നിൽ കറാച്ചി സെഷനിൽ സർദാർ വല്ലഭായ് പട്ടേൽ ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് റെസൊല്യൂഷൻ അംഗീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഹരിപുര സെഷനിൽ സുഭാഷ് ചന്ദ്രബോസ് വരുന്നു മുപ്പത്തി ഒൻപതിൽ ത്രിപുര സെഷനിൽ വെച്ചിട്ട് സുഭാഷ് ചന്ദ്രബോസ് ഫസ്റ്റ് എലക്റ്റഡ് പ്രസിഡന്റ് ഓഫ് ഐ എൻ സി ആയി മാറുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ബോംബെ സെഷനിൽ വെച്ചിട്ടാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഏറ്റവും പ്രായം കുറഞ്ഞ ഐ എൻ സി പ്രസിഡന്റ് ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ അംഗീകരിക്കുന്നത് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിരുന്നു ജെ വി കൃപലാനി പിന്നെ മുസ്ലിം ലീഗിലേക്ക് വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ആറ് ധാക്കയിൽ വെച്ച് അഗാഖാൻ സലീമുല്ല മുഹസിൻ ഉൽ മുൽക്ക് ഇവരുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് ഫോം ചെയ്യുന്നത് ഫസ്റ്റ് സെഷൻ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് കറാച്ചിയിൽ വെച്ച് നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെഷനിലാണ് മുഹമ്മദ് ഇക്ബാൽ സെപ്പറേറ്റ് മുസ്ലിം സ്റ്റേറ്റ് ഇൻ നോർത്ത് വെസ്റ്റ് ഇന്ത്യ എന്നൊരു ഐഡിയ കൊണ്ടുവരുന്നത് മുഹമ്മദ് അലി ജിന്നയാണ് ടു നേഷൻ തിയറിയുടെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്ന വ്യക്തി അദ്ദേഹം മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടതാണ് പാകിസ്ഥാനെന്ന ഒരു പേര് കോയിൻ ചെയ്തത് കോളേജ് സ്റ്റുഡൻ്റായിട്ടുള്ള ചൗധരി റഹ്മത്ത് അലിയാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ രണ്ട് പ്രധാനപ്പെട്ട ദേശീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി നമ്മൾ ഇതിലേക്ക് പോകുന്നു പ്രധാനപ്പെട്ട ഇന്ത്യൻ പേഴ്സണാലിറ്റീസ് ഡ്യൂറിങ് ഇൻഡിപെൻഡൻസ് ഇതാണ് നോക്കേണ്ടത് ഓക്കെ ആദ്യം ഏറ്റവും പ്രശസ്തമായ ഗാന്ധിജിയിലേക്ക് പോകുന്നു ഗാന്ധിജിയുടെ ഫുൾ നെയിം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അല്ലെങ്കിൽ മഹാത്മാ ഗാന്ധി ആരാണ് ഫാദർ ഓഫ് അവർ നാഷൻ എല്ലാവർക്കും അറിയുന്ന പോയിന്റ് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് വർഷം ഓർത്തോളൂ ഡേറ്റ് നമുക്ക് അറിയാൻ സാധ്യതയുണ്ട് രണ്ട് ഒക്ടോബർ ഗാന്ധി ജയന്തിയെ തെറ്റ് ആചരിക്കുന്നു ഓക്കെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിനാണ് അദ്ദേഹം ജനിക്കുന്നത് എവിടെ ഗുജറാത്തിലെ പോർബന്ദറിലാണ് ജനനം ദിവാൻ കരംചന്ദിൻ്റെയും അദ്ദേഹത്തിൻ്റെ നാലാമത് വൈഫായിട്ടുള്ള പുട്ലിബായുടെയും മകനായിട്ടാണ് മഹാത്മാഗാന്ധി ജനിക്കുന്നത് ഈ പുട്ലിബായ് എക്സാമിന് ചോദിച്ചതാണ് ഗാന്ധിജിയുടെ മദർ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുണ്ടായത് പുട്ലിബായ് ഓർക്കുക അതേപോലെ തന്നെ ഗാന്ധിജിയുടെ വൈഫ് ചോദിച്ചിട്ടുണ്ട് കസ്തൂർബ പതിനാലാം വയസ്സിലാണ് ഗാന്ധിജി കല്യാണം കഴിക്കുന്നത് കസ്തൂർബയാണ് വേദി ചെയ്യുന്നത് അതിനുശേഷം അദ്ദേഹം ലോ പഠിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഓക്കെ പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ലോ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്നു വർഷമൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാൽ ഞാൻ പറയുന്നു ഏതാണ്ട് ഒരു കാലഘട്ടം അറിയാൻ വേണ്ടി സൗത്ത് ആഫ്രിക്ക ഇത് ഇംഗ്ലണ്ട് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് സൗത്ത് ആഫ്രിക്കയിൽ എത്തിയതിൻ്റെ അടുത്ത വർഷം തന്നെ അദ്ദേഹം നറ്റാൽ ഇന്ത്യൻ കോൺഗ്രസ് രൂപം കൊടുക്കുന്നു നറ്റാൽ ഇന്ത്യൻ കോൺഗ്രസ് ടു ഫൈറ്റ് ഡിസ്ക്രിമിനേഷൻ അഗൈൻസ്റ്റ് ഇന്ത്യൻ ട്രേഡേഴ്സ് ഇൻ നത്താൽ സൗത്ത് ആഫ്രിക്കയിലെ നത്താൽ എന്ന് പറയുന്ന പ്രദേശത്തെ ഇന്ത്യൻ ട്രേഡേഴ്സ് നേരിടുന്ന ഡിസ്ക്രിമിനേഷനെതിരെയാണ് അതിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി രൂപം കൊടുത്ത സംഘടനയാണ് നതാൽ ഇന്ത്യൻ കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് വർഷം ഓർക്കുക ഈ എക്സാമിന് ആയിട്ട് കണ്ട ഒരു ചോദ്യമാണ് നതാൽ ഇന്ത്യൻ കോൺഗ്രസ് രൂപം കൊടുത്തത് എന്നാണ് ആരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലേക്ക് വന്നാൽ ആ ഒരു സമയത്താണ് ബോർ വാർ നടക്കുന്നത് ആ സമയത്ത് ഗാന്ധിജി രൂപം കൊടുത്തതാണ് ഇന്ത്യൻ ആംബുലൻസ് കോർപ്സ് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി രൂപം കൊടുത്തതാണിത് ഇന്ത്യൻ ആംബുലൻസ് കോർപ്സ് ഓക്കെ സോ ഇത് രൂപം കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ബ്രിട്ടീഷുകാർ ഗാന്ധിജിക്ക് കൈസറി ഹിന്ദ് എന്ന ഒരു ടൈറ്റിലൊക്കെ കൊടുക്കുന്നത് കൈസറി ഹിന്ദ് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് റൗലത്താക്ട് വന്നതിൻ്റെ ഭാഗമായി ജാലിൻ ബാലാബാഗു നടന്നു സോ അതിന് ശേഷം കൈസറി ഹിന്ദ് എന്ന ആ ഒരു ടൈറ്റിലൊക്കെ അദ്ദേഹം ബ്രിട്ടീഷിനേക്ക് തിരിച്ചു കൊടുക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ അപ്പം ഇന്ത്യൻ ആംബുലൻസ് കോപ്സ് രൂപീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് കൈസറി ഇന്ത് പദവി കിട്ടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇന്ത്യൻ ആംബുലൻസ് കോബ്സ് അദ്ദേഹം രൂപീകരിക്കുന്നത് അത്രമാത്രം അറിഞ്ഞാൽ മതി ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഫോണിക്സ് സെറ്റിൽമെന്റ് നടക്കുന്നത് ഫോണിക്സ് എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയിലെ ഒരു സ്ഥലമാണ് ഡർബനിലെ ഒരു സ്ഥലമാണ് ഈ ഫോണിക്സ് എന്ന് പറയുന്നത് സോ ഫോണിക്സ് സെറ്റിൽമെന്റ് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഈ ഫോണിക്സ് എന്ന് പറയുന്ന ആ ഒരു സെറ്റിൽമെന്റിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ സംഘടനയെല്ലാം നദാൽ ഇന്ത്യൻ കോൺഗ്രസ്സിന് ഒരു സ്ഥലം കൊടുക്കുക പിന്നെ അവിടെയുള്ള ആൾക്കാർക്ക് ഒരു ബേസിക് സർവൈവൽ സ്കിൽസ് ആയിട്ടുള്ള ക്ലോത്ത് വീവിങ് ഫാമിങ് ഇതൊക്കെ പഠിച്ചു പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം പിന്നെ അദ്ദേഹത്തിൻ്റെ ന്യൂസ് ആയിട്ടുള്ള ഇന്ത്യൻ ഒപ്പീനിയൻ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൊക്കേഷൻ ഇത്രയും കാര്യങ്ങളായിരുന്നു ഈ ഫോണിക്സ് സെറ്റിൽമെൻറ്റിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തന്നെയാണ് അദ്ദേഹം ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന വീക്കിലി രൂപം കൊടുക്കുന്നത് സോ അത് പ്രിന്റ് ചെയ്തിട്ടുള്ളത് എവിടെ നിന്നാണ് ഈ ഫോണിക്സ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഓക്കെ സോ ആയിരത്തി തൊള്ളായിരത്തി നാലില് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന വീക്കിലി സ്റ്റാർട്ട് ചെയ്യുന്നു ആദ്യമായിട്ട് മഹാത്മാഗാന്ധി ജയിലിൽ അടക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ജോഹനാസ്ബർഗിൽ വെച്ചാണ് ജോഹനാസ്ബർഗും സൗത്ത് ആഫ്രിക്കയിലെ ഒരു സിറ്റിയാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ആദ്യമായിട്ട് ജയിലിൽ അടക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അദ്ദേഹം ടോൾസ്റ്റോയ് ഫാം രൂപം കൊടുക്കുന്നു സോ ഇത്രയും കാര്യങ്ങളാണ് മഹാത്മാഗാന്ധി ഇന്ത്യക്ക് വെളിയിൽ നിന്ന് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി നമ്മൾ ഇന്ത്യക്ക് അകത്ത് വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിനും ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു അപ്പം ഈ ജനുവരി ഒൻപതിനെ നമ്മൾ പ്രവാസി ഭാരതീയ ദിവസമായിട്ടൊക്കെ ആചരിക്കുന്നു സോ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെയുള്ള കാലഘട്ടമാണ് ഗാന്ധിയൻ എറ എന്നറിയപ്പെടുന്നത് ഇത്രയും കാലമാണ് ഇന്ത്യയിൽ അദ്ദേഹം ഉണ്ടായിരുന്നത് സോ അത് ഗാന്ധി നാറ എന്ന രീതിയിൽ അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചമ്പാരൻ സത്യാഗ്രഹം ഇന്ത്യയിൽ വെച്ച് നടത്ത നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹമാണ് ഈ ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ എന്ന് പറയുന്ന സ്ഥലത്ത് നീലം കർഷകർക്ക് വേണ്ടി നടത്തിയ ഒരു സത്യാഗ്രഹമാണ് ഈ ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പതിനേഴ് ഓക്കെ ആദ്യമായിട്ട് അദ്ദേഹം നിരാഹാരം സത്യാഗ്രഹം കിടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് വർക്കേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സമരമാണിത് ഓക്കെ ആദ്യമായിട്ടുള്ള നിരാഹാര സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കേഴ്സിൻ്റെ മായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നീട് അദ്ദേഹം രൂപീകരിച്ച് രണ്ട് വീക്ക്ലീസ് ആണ് യങ് ഇന്ത്യ ആൻഡ് നവജീവൻ യങ് ഇന്ത്യ ആൻഡ് നവജീവൻ യങ് ഇന്ത്യ എഴുതപ്പെട്ടിട്ടുള്ളത് ഇംഗ്ലീഷ് ഭാഷയിലാണ് നവജീവൻ എഴുതപ്പെട്ടിട്ടുള്ളത് ഗുജറാത്തി ഭാഷയിലാണ് കേട്ടോ ഇംഗ്ലീഷ് ഗുജറാത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് ഓൾ ഇന്ത്യ ഹരിജൻ സമാജ് ഇദ്ദേഹം രൂപം കൊടുക്കുന്നത് ഇത് രൂപം കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം അൺടച്ചബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ട് രൂപം കൊടുത്തതാണ് ഈ ഓൾ ഇന്ത്യ ഹരിജൻ സമാജ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ ഗുരുവായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ മാത്രമല്ല മുഹമ്മദ് അലി ജിന്ന ഇവർ രണ്ടു പേരുടെയും മെൻഡർ പൊളിറ്റിക്കൽ ഗുരു എന്നൊക്കെയായിട്ട് അറിയപ്പെടുന്നത് ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലയാണ് ദ എക്സാമിൻ റീസെൻ്റ് ആയിട്ട് കണ്ട ഒരു ചോദ്യമാണ് ഗാന്ധിജി മുഹമ്മദ് അലി ജിന്ന ഇവരുടെ മെൻഡർ ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ഓർക്കുക ഗാന്ധിജിയുടെ ഓട്ടോബയോഗ്രഫിയാണ് മൈ എക്സ്പെരിമെൻറ്റ് വിത്ത് ട്രൂത്ത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട വേഗ്സ് ആണ് യങ് ഇന്ത്യ ഹരിജൻ നവ്ജവാൻ ഹിന്ദു സ്വരാജ് ആ നാല് പ്രധാനപ്പെട്ട വേർഡ്സും കൂടി നോട്ട് ചെയ്യാം ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ വിളിച്ചതാണ് പാട്രിയറ്റ്സ് പാട്രിയറ്റ് പാട്രിയേറ്റ് എന്ന് വെച്ചാൽ രാജ്യസ്നേഹി എന്നാണ് അർത്ഥം സോ പാട്രിയറ്റ്സ് പാട്രിയറ്റ് എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസിനെയാണ് സുഭാഷ് ചന്ദ്രബോസ് തിരിച്ച് ഗാന്ധിജിനെ വിളിച്ചതാണ് ഫാദർ ഓഫ് അവർ നേഷൻ ഇത് ചോദിച്ച ക്വസ്റ്റിനാണ് അടുത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഗാന്ധിജി എന്താണ് വിളിച്ചത് അല്ലെങ്കിൽ അജാതശത്രു എന്ന് ആരെയാണ് മഹാത്മാഗാന്ധി വിളിച്ചത് എന്നാണ് ചോദിച്ചത് സോ രാജേന്ദ്ര പ്രസാദിനെയാണ് അജയ അജാതശത്രു എന്ന് മഹാത്മാഗാന്ധിജി വിളിക്കുന്നത് അജാതശത്രു എന്ന വാക്കിനർത്ഥം ഹി ഹു ഹാസ് നോ എനിമിസ് ശത്രുക്കൾ ഒരാൾ എന്ന അർത്ഥമാണ് അജാത വരുന്നത് പക്ഷേ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ അജാതശത്രു എന്ന വാക്ക് നമുക്ക് എത്ര കേട്ടതാണ് സ്വന്തം പിതാവിനെ വധിച്ചിട്ട് അധികാരത്തിലേക്ക് വന്ന വ്യക്തിയാണ് ഈ അജാതശത്രു ബിംബി സാറിനെ വധിച്ചു അധികാരത്തിലേക്ക് വന്നു എന്നൊക്കെ നമ്മൾ ആൻസൻ ഹിസ്റ്ററി പഠിച്ച കാര്യമാണ് സോ അജാത ആ രീതിയിൽ എടുക്കണ്ട അജാതശത്രു വേർഡ് മീനിങ് ഹി ഹു ഹാസ് നോ എനിമീസ് എന്നാണ് അങ്ങനെ ഗാന്ധിജി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഓക്കെ ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട കോട്ട് ചോദിച്ചതാണ് എ ഫ്ലാഗ് ഈസ് നെസസിറ്റി ഫോർ ഓൾ നേഷൻസ് മില്യൻസ് ഹാവ് ഡയറ്റ് ഫോർ ഇറ്റ് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോട്ടാണ് ഞാനിതുവരെ എവിടെയും കണ്ടിട്ടുണ്ടായില്ല എക്സാമിന് ചോദിക്കുന്നത് വരെ പക്ഷേ അത് ചോദിച്ചു അത് ഞാൻ ഇവിടെ കൊടുക്കുന്നു ഇനിയും ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ റയറായിട്ടുള്ള ഫാക്സ് അദ്ദേഹത്തിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നോ ഐഡിയ എങ്ങനെയാണത് നമുക്കത് സ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുവാണ് കാരണം നമ്മൾ ജി കെ പഠിക്കുന്നത് സ്വാഭാവികമായിട്ടും മാത്സ് ഇംഗ്ലീഷ് റീസണിങ് അതിനേക്കാളും കുറച്ചായിട്ടാണ് അല്ലെങ്കിൽ മാത്സും ഇംഗ്ലീഷിനേക്കാളും ചുരുക്കിയിട്ടാണ് നമ്മളെന്തായാലും ജി കെയിലേക്ക് സമയം കൊടുക്കുക സോ ഇങ്ങനെയുള്ള റയർ ഒക്കെ പഠിച്ച് എക്സാമിന് സ്കോർ ചെയ്യാമെന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ് നമ്മൾ മാത്സ് ഇംഗ്ലീഷ് സൂപ്പർ സ്ട്രോങ് ആണെങ്കിൽ ജി കെക്ക് നല്ല സമയം കൊടുത്ത് ഇങ്ങനെയുള്ള റയർ ഫാക്ട്സും കൂടി എല്ലാം നോക്കി പഠിച്ചു പോകുന്നത് വളരെ നല്ലതായിരിക്കും അത് ഒക്കെ നിങ്ങളെ തീരുമാനം പോലെ ഇരിക്കും ക്ലിയർ പിന്നെ ഗാന്ധിജി മരണപ്പെടുന്നത് അല്ലെങ്കിൽ ഗാന്ധിജിയെ വധിക്കുന്നത് നതുറാം വിനായക് ഗോഡ്സെ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിനാണ് മഹാത്മാഗാന്ധി വധിക്കപ്പെടുന്നത് ഓക്കെ സോ ഇത്രയും കാര്യങ്ങൾ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടിട്ട് ഓർക്കുക ഓക്കെ ഇപ്പം നമ്മൾ ഈ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു പോയിന്റുകൾ ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ചതിന് ശേഷം അടുത്ത പ്രധാനപ്പെട്ട വ്യക്തിയിലേക്ക് പോവാം ഗാന്ധിജി ഫാദർ ഓഫ് അവർ നേഷൻ ഇങ്ങനെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് പോർബന്ദർ ഗുജറാത്തിൽ അമ്മയാണ് പുഡ്ലിബായ് അച്ഛൻ ദിവാൻ കരംചന്ദ് പതിനാലാം വയസ്സിൽ കല്യാണം കഴിക്കുന്നു കസ്തൂർബിയാണ് വിവാഹം ചെയ്യുന്നത് നിയമം പഠിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു പിന്നീട് നിയമം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് നത്താൽ ഇന്ത്യൻ കോൺഗ്രസ് ഗാന്ധിജി രൂപം കൊടുക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇന്ത്യൻ ആംബുലൻസ് കോപ്സിന് ഓർഗനൈസ് ചെയ്യുന്നത് ഫോണിക് സെറ്റിൽമെൻറ്റ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന വീക്ക്ലി സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തന്നെ ആദ്യമായിട്ട് ജയിലിൽ അടക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജോഹന്നസ്ബർഗിൽ വെച്ച് ടോൾസ്റ്റായി ഫാം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിനാണ് ഇന്ത്യയിലേക്കുള്ള തിരിച്ചുവരവ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് ജനുവരി ഒൻപതിന് പ്രവാസി ഭാരതീയ ദിവസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ള കാലഘട്ടമാണ് ഇന്ത്യയിലെ ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ഗാന്ധിയൻ എറ എന്നറിയപ്പെടുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വെച്ച് ആദ്യമായിട്ട് ഗാന്ധിജി പങ്കെടുത്ത സമരം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആദ്യമായിട്ട് നിരാഹാര സത്യാഗ്രഹം കിടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അഹമ്മദാബാദിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് വീക്ക്ലീസാണ് യങ് ഇന്ത്യ ആൻഡ് നവജീവൻ ഓൾ ഇന്ത്യ ഹരിജൻ സമാജ് രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ഗാന്ധിജിയുടെയും മുഹമ്മദ് അലി ജിന്നയുടെയും മെൻ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഗുരുവായിട്ട് അറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഗാന്ധിജിയുടെ ഓട്ടോബയോഗ്രഫിയാണ് മൈ എക്സ്പെരിമെൻറ്റ് വിത്ത് ട്രൂത്ത് അദ്ദേഹത്തിൻ്റെ ആണ് യങ് ഇന്ത്യ ഹരിജൻ നവജവാൻ ഹിന്ദു സ്വരാജ് സുഭാഷ് ചന്ദ്രബോസിനെ പാട്രിയേറ്റ്സ് പാട്രിയറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് സുഭാഷ് ചന്ദ്രബോസ് തിരിച്ച് ഇങ്ങോട്ടേക്ക് വിശേഷിപ്പിച്ചത് ഫാദർ ഓഫ് അവർ നാഷൻ എന്നാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് അജാത ശത്രു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോട്ടാണ് എ ഫ്ലാഗ് ഈസ് ആൻഡ് നെസസറി ഫോർ ഓൾ നേഷൻസ് മില്യൺസ് ഹാവ് ഡൈഡ് ഫോർ ഇറ്റ് മഹാത്മാഗാന്ധി മരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിനാണ് വധിക്കുന്നത് നാതുറാം വിനായക് ഗോഡ്സയാണ് ഓക്കെ ഇനി ജവഹർലാൽ നെഹ്റുയിലേക്ക് പോവുകയാണ് ജവഹർലാൽ നെഹ്റു ആരാണ് മോത്തിലാൽ നെഹ്റുവിടെ മകനാണ് അപ്പം ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് കോൺഗ്രസ് സെഷനിലാണ് അല്ലെങ്കിൽ ലാഹോറിൽ വെച്ച സെഷനിലാണ് ലാഹോറിലെ സെഷൻ ആദ്യമായിട്ട് ഐ എൻ സിയുടെ പ്രസിഡൻ്റ് ആവുന്നത് അന്നാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഐ എൻ സി പഠിക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്തതാണ് സോ അദ്ദേഹം പ്രസിഡന്റ് ആകുന്ന ആദ്യം ആദ്യമായിട്ട് പ്രസിഡൻ്റ് ആകുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് നോർക്കുക അതിന് മുന്നേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ അദ്ദേഹം ജനറൽ സെക്രട്ടറി ഓഫ് ഐ എൻ സി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ഇൻ്ററി മിനിസ്ട്രിയുടെ ഹെഡായിട്ട് പ്രവർത്തിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അറിയാലോ സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യ ആയിട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായ വ്യക്തി ജവഹർലാൽ നെഹ്റു എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പറാണ് നാഷണൽ ഹെറാൾഡ് ഓക്കെ ഇമ്പോർട്ടൻറ്റ് നാഷണൽ ഹെറാൾഡ് ആരുടെ ന്യൂസ് ആയിരുന്നു എന്ന് ചോദിക്കാം ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആണ് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ ഈ രണ്ടെണ്ണം എന്തായാലും ഓർക്കുക ഇനിയുണ്ട് രണ്ടെണ്ണം അറ്റേഷൻ ഓർക്കുക ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ദി ഡിസ്കവറി ഓഫ് ഇന്ത്യ ഓട്ടോബയോഗ്രഫി നോക്കൂ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേരാണ് ഏൻ ഓട്ടോബയോഗ്രഫി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി അറിയപ്പെടുന്നത് ഏൻ ഓട്ടോബയോഗ്രഫി ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ഭരണം അതായത് ഇരുന്നൂറ്റി എൺപത് വർഷത്തെ വളരെ ദൈർഘ്യമേറിയ ആ ഭരണം അവസാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് ഇതിലൂടെ പുതുച്ചേരി ഇന്ത്യയുടെ യൂണിയൻ ടെറിട്ടറി ആയി മാറുകയായിരുന്നു ഫ്രഞ്ചുകാരുടെ ഭരണം അവസാനിച്ചതിലൂടെ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്ന സമ്മാനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് ഭാരതരത്നം രൂപീകരിക്കുന്നത് ഇതിനുശേഷം അടുത്ത വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചില് ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്ന കൊടുത്തിട്ടുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് പോർച്ചുഗീസുകാർ ഇൻസ്ട്രുമെന്റ് ഓഫ് സറണ്ടറിൽ ഒപ്പുവെക്കേണ്ടി വരുന്നത് ഇത് പ്രകാരം ഇന്ത്യയിലെ പോർച്ചുഗീസ് ഭരണം അവസാനിക്കുന്നു ഗോവ ധമനന്തിയു ഇതൊക്കെയായിരുന്നു പോർച്ചുഗീസ് ഭരിച്ചിരുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ ഇന്ത്യയുടെ ഭാഗമായി മാറുകയായിരുന്നു ചെയ്തത് ഇൻസ്ട്രുമെന്റ് ഓഫ് സറണ്ടർ സൈൻ ചെയ്യുന്നതിലൂടെ ഇന്ത്യ വേഴ്സസ് പോർച്ചുഗീസ് ഓക്കെ അപ്പം ഈ ഒരു ഇന്ത്യയുടെ ആമഡ് ഫോഴ്സ് നടത്തിയിട്ടുള്ള ഈ ഒരു ആക്ഷൻ ആമഡ് ആക്ഷന് പറയുന്ന പേരാണ് ഓപ്പറേഷൻ വിജയ് എന്ന് ഓപ്പറേഷൻ വിജയ് പോർച്ചുഗീസുകാർക്കെതിരെ അല്ലെങ്കിൽ ഗോവ പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തിയ ഈ ആമുടെ ആക്ഷനാണ് ഓപ്പറേഷൻ വിജയ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് അറുപത്തി ഒന്ന് ഡിസംബറിലാണ് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് സറണ്ടർ പ്രകാരം പോർച്ചുഗീസിൻ്റെ ഇന്ത്യയുടെ ഭരണം അവസാനിക്കുന്നത് ഏതാണ്ട് നാനൂറ്റി അൻപത് വർഷത്തോളമുള്ള പോർച്ചുഗീസ് റൂളാണ് അതോടെ അവസാനിച്ചത് ഓക്കെ നാനൂറ്റി അൻപത് വർഷത്തോളം വളരെ കാലത്തെ ആ ഭരണം ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ഓഫ് സറണ്ടർ സൈൻ ചെയ്യുന്നതിലൂടെ അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ജവഹർലാൽ നെഹ്റു സ്റ്റാമ്പിൽ അപ്പിയർ ചെയ്യുന്നത് സോ ഇതൊക്കെ പറയാൻ കാരണം ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്ററായിട്ടുള്ള കാലഘട്ടത്തിലാണ് ഇതൊക്കെ നടന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ജവഹർലാൽ നെഹ്റു മരണപ്പെടുന്നു അപ്പോൾ മരണത്തെ തുടർന്ന് ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററായി നിന്ന വ്യക്തി ആരാണെന്നും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഗുൽസരിലാൽ നന്ദയാണ് ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററായിട്ട് വന്നത് ഗുൽസരിലാൽ നന്ദ ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഗുൽസരിലാൽ നന്ദയാണ് നെഹ്റുവിൻ്റെ മരണത്തിന് ശേഷം പ്രൈം മിനിസ്റ്റർ ആയ വ്യക്തി അല്ലെങ്കിൽ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയി നിന്ന വ്യക്തി ഓക്കെ സോ ഇത്രയും കാര്യങ്ങൾ ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ടിട്ട് ഓർത്തിരിക്കുക സോ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു മോട്ടിലാൽ നെഹ്റുവിൻ്റെ മകനായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സെഷനിൽ വെച്ചിട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് ഐ എൻ സിയിലെ ആവുന്നത് ആ ഒരു സെഷനിൽ തന്നെയാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഇൻറ്ററി മിനിസ്ട്രി ഫോം ചെയ്തപ്പോൾ അതിൻ്റെ ഹെഡ് ആയിട്ട് നിന്ന വ്യക്തിയായിരുന്നു ജവഹർലാൽ നെഹ്റു ഫസ്റ്റ് പി ഓഫ് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് പേപ്പറാണ് നാഷണൽ ഹെറാൾഡ് അദ്ദേഹത്തിൻ്റെ വേർക്സ് ആണ് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നുള്ളവ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ഏൻ ഓട്ടോബയോഗ്രഫി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ ഇദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്താണ് പുതുച്ചേരി ഇന്ത്യയുടെ യൂണിറ്റർ ആയി മാർ മാറുന്നത് ഫ്രഞ്ചിന്റെ ഇന്ത്യയിലെ ഭരണ അവിടെ അവസാനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഇൻസ്ട്രൂമെന്റ് ഓഫ് സറണ്ടറിലൂടെ പോർച്ചുഗീസിന്റെ ഇന്ത്യൻ ഭരണം അവസാനിക്കുന്നു ആ സമയത്തും പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ജവഹർലാൽ നെഹ്റു ഒരു ഭാരത രത്ന കിട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ സ്റ്റാമ്പിൽ അപ്പിയറാവുന്നു ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് മരിച്ചപ്പോൾ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്ന വ്യക്തിയാണ് ഗുൽസരിലാൽ നന്ദ ഓക്കെ ഇനി അടുത്ത പ്രധാനപ്പെട്ട വ്യക്തിത്വത്തിലേക്ക് പോകുന്നു രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ റോയ് അറിയപ്പെടുന്നത് ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യ ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് ഫാദർ ഓഫ് ബംഗാൾ റിനൈസൻസ് മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ ഫസ്റ്റ് മോഡേൺ മാൻ ഇൻ ഇന്ത്യ ഇങ്ങനെയുള്ള എല്ലാ വിശേഷങ്ങളും ഉള്ളത് ഈ രാജാറാം മോഹൻ റോയ്ക്കാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യയും ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസും ഓക്കെ ബംഗാൾ നൈസൺസും കൂട്ടി കൂട്ടത്തിൽ വേണേ ആഡ് ചെയ്ത് പഠിച്ചോളൂ ഇത്രയും വിശേഷങ്ങൾ രാജാറാം മോഹൻ റോയ്ക്ക് ഉണ്ട് ഇദ്ദേഹത്തിന് ഈ രാജ എന്ന ഒരു ടൈറ്റിൽ കൊടുക്കുന്നത് മുഗൾ ചക്രവർത്തി അക്ബർ രണ്ടാമനാണ് നമ്മൾ ഓൾറെഡി മുഗൾ സാമ്രാജ്യം പഠിച്ച സമയത്ത് പറഞ്ഞ ഒരു പോയിന്റാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ രൂപീകരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് ബ്രഹ്മോ സമാജ് രൂപീകരിക്കുന്നത് ബ്രഹ്മോ സമാജ് ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നുണ്ട് അതിലൊന്നാണ് അതിബ്രഹ്മോ സമാജ് മറ്റൊന്ന് ഇന്ത്യൻ ബ്രഹ്മോ സമാജ് കൂടാതെ വേറെ ഒന്നുകൂടിയിട്ടുണ്ട് സാധാരണ ബ്രഹ്മോ സമാജ് ഓക്കെ പിന്നെ മൂന്നെണ്ണമായി ഈ അതി ബ്രഹ്മോ സമാജിന് നേതൃത്വം കൊടുത്തത് ദേവേന്ദ്രനാഥ് ടാഗോറാണ് ആണ് ദേവേന്ദ്രനാഥ് ടാഗോർ ഇന്ത്യൻ ബ്രഹ്മോ സമാജിന് നേതൃത്വം കൊടുത്തത് കേശവ കേശവചന്ദ്രസെൻ സാധാരണ ബ്രഹ്മോ സമാജത്തിന് നേതൃത്വം കൊടുത്തത് അനന്തമോഹൻ ബോസ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് ബ്രഹ്മ സമാജ് രൂപം കൊടുത്തത് എന്നോർക്കും ഓക്കെ പിന്നീട് സതി പ്രോഹിബിഷന് നേതൃത്വം കൊടുത്ത ലീഡറാണ് ഈ രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസംബർ നാലിലാണ് സതി പ്രോഹിബിഷൻ അല്ലെങ്കിൽ റെഗുലേഷൻ സെവൻറ്റീൻ നടപ്പിലാക്കുന്നത് നടപ്പിലാക്കിയ ലോഡായിരുന്നു ലോഡ് ബെൻറ്റിക് ഗവർണർ ജനറൽ രാജാറാം മോഹൻ റോയ്യുടെ ന്യൂസ് പേപ്പറാണ് മിറത്ത് ഉൾ അക്ബർ വീക്കിലി ആണ് സമ്പാദ് കൗമുദി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബുക്സാണ് ഉൾ മുഹാഹുദ്ദീൻ ഉൾ മുഹാഹുദ്ദീൻ അത് പ്രൊണൗൺസ് ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ വായിച്ചോളാം ഓക്കെ പെർസെപ്റ്റ് ഓഫ് ജീസസ് അടുത്തതും അടുത്ത ബുക്ക് അദ്ദേഹം മരണപ്പെടുന്നത് ബ്രിസ്റ്റോൾ വെച്ചിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നില് അദ്ദേഹത്തിന് മരണശേഷം സംഭവിച്ചത് ഞാൻ ഓൾറെഡി പറഞ്ഞു ബ്രഹ്മോ സമാജ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു അത് ഓരോ ഏതൊക്കെയാണ് അത് ഹെഡ് ചെയ്തത് അല്ലെങ്കിൽ ലീഡ് ചെയ്തത് ആരാണ് എന്നുകൂടി ഒന്ന് നോക്കുക ഓക്കെ ഇനി നോക്കേണ്ടത് നവറോജി ആണ് ദാദാബായ് നവറോജിയെ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹമാണ് ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്സ് ഇന്ത്യൻ എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്സിന്റെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത് ദാദാബായ് നവറോജിയാണ് നവറോജി ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഒരു പേര് സജസ്റ്റ് ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്കാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആണ് ദാദാബായ് നവറോജിന്റെ പ്രധാനപ്പെട്ട ഒരു ബുക്ക് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഈ മൂന്ന് തവണ നാഷണൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് പിന്നെ ഒരു ഇമ്പോർട്ടൻറ് പോയിന്റ് ചീഫ് പ്രപ്പോണ്ടർ ഓഫ് ബ്രെയിൻ ട്രെയിൻ തിയറി ആൻഡ് വെൽത്ത് ട്രെയിൻ തിയറി എന്നറിയപ്പെടുന്നത് ദാതാവായി നവറോജിയാണ് വെൽത്ത് ഡ്രെയിൻ തിയറി എന്ന് വെച്ചാൽ ഇന്ത്യയുടെ സ്വത്തുക്കൾ മൊത്തം ബ്രിട്ടീഷുകാർ അടിച്ചുകൊണ്ട് പോകുന്നു എന്ന രീതിയിലുള്ള ഒരു തിയറി ആയിരുന്നു അത് അതേപോലെ തന്നെ ബ്രെയിൻ ഡ്രെയിൻ തിയറി എന്ന് വെച്ചാൽ ഇന്ത്യയിൽ വിദ്യാഭ്യാസം ലഭിച്ച ആൾക്കാരുടെ ആ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ മെമ്മറിയും കാര്യങ്ങളൊക്കെ അവർ മറ്റ് രാജ്യങ്ങളിലേക്ക് കടത്തപ്പെടുന്നു എന്നുള്ള രീതിയിലാണ് ഉള്ളതാണ് ബ്രെയിൻ ഡ്രെയിൻ തിയറി ഈ ബ്രെയിൻ ഡ്രെയിൻ തിയറിയൊക്കെ എക്സാമിന് ചോദിക്കാറുള്ളത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സാധാരണ ടയർ ത്രീ എക്സാമിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ നിങ്ങൾ നോക്കുമ്പോൾ സി ജി എൽ ആണെങ്കിൽ ടയർ ത്രീ എക്സാമിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകളിൽ മിക്കവാറും കാണുന്ന ഒരു സംഭവമാണ് ഈ ബ്രെയിൻ ട്രെയിൻ തിയറി അത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഐഡിയ കിട്ടും ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള വിദ്യാഭ്യാസം നേടിയ നല്ല ചെറുപ്പക്കാർ അവരുടെ വിദ്യാഭ്യാസം മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി ഉപകാരപ്പെടുത്തുന്നോ അത് ഇന്ത്യക്കൊരു നഷ്ടമാണ് അതാണ് ആക്ച്വലി ഈ ബ്രെയിൻ ട്രെയിൻ തിയറി ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ ഈ ബ്രെയിൻ ട്രെയിൻ തിയറി വെൽത്ത് ട്രെയിൻ തിയറി ഇതിനൊക്കെ ചീഫ് പ്രപ്പോണ്ടർ ഇല്ലെങ്കിൽ ഈ നിർദ്ദേശിച്ച വ്യക്തി ദാതാബായി നവറോജിയാണ് ഓക്കെ സോ ഇത്ര ഈ മൂന്ന് പോയിന്റാണ് ദാതാബായി നവറോജിയുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഒരു ഇത്ര പറഞ്ഞ ഈ ഒരു കാര്യങ്ങൾ ഈ രണ്ട് വ്യക്തികളുടെ കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞിട്ട് അടുത്ത ആളിലേക്ക് പോവാം ആദ്യം പറഞ്ഞത് രാജാറാം മോഹൻ റോയ് അദ്ദേഹം ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യ എന്നറിയപ്പെടുന്നു മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ ഫസ്റ്റ് മോഡേൺ മാൻ ഇൻ ഇന്ത്യ ഫാദർ ഓഫ് ബംഗാൾ റിനൈസൻസ് ഫാദർ ഓഫ് ഇന്ത്യൻ റുണൈസൻസ് ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയിയാണ് രാജ എന്ന ടൈറ്റിൽ കൊടുത്തത് അക്ബർ രണ്ടാമനാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് ആത്മീയ സഭ രൂപീകരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ ബ്രഹ്മ സമാജ് രൂപീകരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ അദ്ദേഹത്തിന് മരണശേഷം ബ്രഹ്മോ സമാജ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നു അതി ബ്രഹ്മോ സമാജ് ഇന്ത്യൻ ബ്രഹ്മോ സമാജ് സാധാരണ ബ്രഹ്മോ സമാജ് അതി ബ്രഹ്മോ സമാജ് നേതൃത്വം കൊടുത്തത് ദേവേന്ദ്രനാഥ് ടാഗോർ ഇന്ത്യൻ ബ്രഹ്മോ സമാജ് നേതൃത്വം കൊടുത്തത് കേശവ് ചന്ദ്ര സെൻ സാധാരൺ ബ്രഹ്മസമാജ് നേതൃത്വം കൊടുത്തത് അനന്ത മോഹൻ ബോസ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസ് ഡിസംബറിലാണ് സതി പ്രൊഹിബിഷൻ നടക്കുന്നത് ഡിസംബർ നാല് അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പറാണ് മിറാത്തുൽ അക്ബർ വീക്കിലി ആണ് സമ്പാദ് കൗമുദി ഇനി ബുക്സാണ് തുഹത്ത് ഉൾ മുവാഹുദ്ദീൻ പെർസെപ്റ്റ് ഓഫ് ജീസസ് എന്നിവ മരണപ്പെടുന്നത് പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ബ്രിസ്റ്റോളിൽ വെച്ച് പിന്നെ ദാദാബായി നവറോജി പറഞ്ഞു ഐ എൻ സി കാ പേര് കൊടുത്ത വ്യക്തി ആ ഒരു പോയിന്റാണ് ഇതിൻ്റെ കൂടെ പഠിക്കേണ്ടത് ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്സ് എന്നറിയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ബുക്കാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ചീഫ് പ്രൊപ്പോണർ ഓഫ് ബ്രെയിൻ ട്രെയിൻ തിയറി ആൻഡ് വെൽത്ത് ഡ്രെയിൻ തിയറി എന്നറിയപ്പെടുന്നതും ദാദാബായ് നവറോജിയാണ് ഓക്കെ ഇനി നമ്മൾ അടുത്ത പേഴ്സണാലിറ്റിയിലേക്ക് പോകുന്നു സ്വാമി ദയാനന്ദ സരസ്വതിയാണത് ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹം ഗ്രാൻഡ് ഫാദർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് റിയൽ നെയിം എന്നറിയപ്പെടുന്നത് മൂൽ ശങ്കർ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏട്ടക്രയേ ചോദിക്കുന്ന വേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം ഓക്കെ അദ്ദേഹത്തിൻ്റെ മോട്ടോ ആണ് ഗോ ബാക്ക് ടു വേദാസ് ഗോ ബാക്ക് ടു വേദാസ് എന്ന മോട്ടോ ആണ് ഇദ്ദേഹത്തിൻ്റെത് മാർട്ടിൻ ലൂതർ ഓഫ് ഹിന്ദുയിസം എന്നൊക്കെ അറിയപ്പെടുന്നതും സ്വാമി ദയാനന്ദ സരസ്വതി തന്നെയാണ് ഇദ്ദേഹത്തിന് മറ്റൊരു ശ്ലോകനാണ് ഇന്ത്യ ഫോർ ഇന്ത്യൻസ് അതും ഒരു ആയിട്ടുള്ള തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഗോ ബാക്ക് ടു വേദാസ് ആണ് ഇനിയിപ്പോൾ ഗോ ബാക്ക് ടു ഗീതാസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ലോ ഇതും കൂടി മോട്ടോ കൂടി പഠിക്കും അപ്പോൾ അത് രണ്ട് കൺഫ്യൂഷൻ ആവറ് സോ ഗോ ബാക്ക് ടു വേദാസ് ആണ് സ്വാമി ദയാനന്ദ സരസ്വതിൻ്റെത് കൂടെ ഇന്ത്യ ഫോർ ഇന്ത്യൻസ് എന്നൊരു മോട്ടോ കൂടി പഠിച്ചു വെച്ചോ പ്രശ്നമില്ല ഇന്ത്യ ഫോർ ഇന്ത്യൻസ് പിന്നെ വേണ്ടത് ആര്യ ആര്യസമാജിന് അദ്ദേഹം രൂപം കൊടുക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് എക്സാമിൽ ചോദിച്ചൊരു പോയിൻ്റ് എന്ന് വെച്ചാൽ ആര്യ സമാജിൻ്റെ ആദ്യത്തെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു എന്നാണ് ചോദിച്ചത് വളരെ റയറായിട്ടുള്ള ആണ് മുംബൈയിലാണ് ആര്യ ആര്യസമാജത്തിൻ്റെ ആദ്യത്തെ ഹെഡ് ക്വാർട്ടേഴ്സ് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ആര്യസമാജം രൂപീകരിക്കുന്നത് ഈ ആര്യ എന്ന് വെച്ച് തുടങ്ങുന്ന എല്ലാടകമും എല്ലാ കാര്യവും ദയാനന്ദ സരസ്വതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് ഓർക്കുക എക്സാമ്പിൾ ഈ അദ്ദേഹത്തിൻ്റെ ന്യൂസ് പേപ്പർ നോക്കും ആര്യപ്രകാശ് സോ ആര്യ എന്ന് പറയുന്ന നെയിം വരുന്നതും മിക്കതും സ്വാമി ദയാനന്ദ സരസ്വതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് സത്യാർത്ഥ പ്രകാശ് ഓക്കെ സോ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി ഓർക്കുക പിന്നീടുള്ളത് ശുദ്ധി മൂവ്മെൻ്റ് ഒക്കെയാണ് അതും അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ് അതായത് ക്രിസ്തു ഇസ്ലാം മതത്തിലേക്ക് പോയവരൊക്കെ തിരിച്ച് സ്വന്തം മതത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോട് തുടങ്ങിയിട്ടുള്ളതാണ് ഈ ശുദ്ധി മൂവ്മെൻറ് ഒക്കെ അതും അദ്ദേഹത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ് സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിനെ പറ്റി ഓർക്കേണ്ടത് അത് നമ്മൾ പറഞ്ഞു ഇനി രവീന്ദ്രനാഥ് ടാഗോർ ആണ് രവീന്ദ്രനാഥ് ടാഗോർ ജനിക്കുന്നത് കൽക്കത്തയിൽ വെച്ചാണ് സത്യേന്ദ്രനാഥ് ടാഗോർ ആണ് അദ്ദേഹത്തിൻ്റെ ബ്രദർ ഈ സത്യേന്ദ്രനാഥ് ടാഗോർ അവിടെ എടുത്ത് എഴുതാൻ കാരണം ഇദ്ദേഹമാണ് ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് സെലക്റ്റഡ് ഫോർ ഐ സി എസ് അതായത് ഐ സി എസ് എന്ന് പറയുന്നത് ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിന് ആദ്യമായിട്ട് സെലക്ട് ചെയ്യപ്പെട്ട വ്യക്തിയാണ് സത്യേന്ദ്രനാഥ് ടാഗോർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ സെലക്റ്റഡ് ഫോർ ഐ സി എസ് ഇന്ത്യൻ സിവിൽ സർവീസ് ഓക്കെ അദ്ദേഹത്തിൻ്റെ ബ്രദറാണ് എന്നുകൂടി ഓർക്കുക ബംഗാളിലെ ശാന്തി നികേതനിൽ വെച്ച് അദ്ദേഹം ഒരു സ്കൂൾ ഉണ്ടാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് കേട്ടോ ശാന്തി നികേതൻ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ഇദ്ദേഹം ഒരു സ്കൂൾ ഉണ്ടാക്കുന്നത് ഈ സ്കൂൾ പിന്നീട് ട്രാൻസ്ഫോം ആയിട്ടാണ് യൂണിവേഴ്സഴ്സിറ്റി ഓഫ് ആയി മാറുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് വിശ്വഭാരതി ഇതായി മാറുന്നത് വർഷം കൂടി ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ലോകഫേ പോപ്പുലർ ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് വിശ്വഭാരതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇത് ഇങ്ങനെ യൂണിവേഴ്സിറ്റി ഓഫ് വിശ്വഭാരതി എന്നായിട്ട് പുരോഗമിക്കുന്നത് ശാന്തി നികേതൽ വെച്ച് ഉണ്ടാക്കിയ ഒരു സ്കൂളാണ് ഇങ്ങനെ യൂണിവേഴ്സിറ്റി ഓഫ് വിശ്വഭാരതി ആയിട്ട് പിന്നീട് മാറുന്നത് ഓക്കെ ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും നാഷണൽ ആനന്ദം രചിച്ച വ്യക്തിയാണ് രവീന്ദ്രനാഥ് ടാഗോർ ബംഗ്ലാദേശ് നാഷണൽ ആനന്ദം പറഞ്ഞു അമർസോന ബംഗ്ല ഇന്ത്യൻ നാഷണൽ ആനന്ദം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് നാഷണൽ ആനന്ദം പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എക്സ്ട്രാ പറയേണ്ട മറ്റൊരു കാര്യമാണ് നാഷണൽ ആനന്ദം ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത ബുക്കാണ് തത്വബോധിനി തത്വബോധിനി എന്ന ബുക്കിലാണ് നാഷണൽ ആനന്ദം അദ്ദേഹം ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് ശങ്കരാഭരണം രാഗത്തിലാണ് നാഷണൽ ആനന്ദം ഇന്ത്യൻ നാഷണൽ ആനന്ദം അദ്ദേഹം രചിച്ചിട്ടുള്ളത് ശങ്കരാഭരണം രാഗത്തിൽ ഓക്കെ പിന്നീട് പറഞ്ഞ എക്സ്ട്രാ പറയുന്ന പോയിന്റ് ആണ് നാഷണൽ ആനന്ദം പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ നാഷണൽ ഫ്ലാഗും ഒന്ന് പറയാം പിന്നീട് അത് പറയാൻ സമയം കിട്ടിയില്ലെങ്കിലോ നാഷണൽ ഫ്ലാഗ് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി രണ്ടിനാണ് നാഷണൽ ഫ്ലാഗ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്യുന്നത് നാഷണൽ ഫ്ലാഗ് ഡിസൈൻ ചെയ്ത വ്യക്തി ചോദിച്ചിട്ടുണ്ട് അതാണ് എക്സാമ്പിൾ ചോദിച്ചത് നാഷണൽ ഫ്ലാഗ് ഡിസൈൻ ചെയ്ത വ്യക്തി ആരാണ് പിങ്കളി വെങ്കയ്യയാണ് നാഷണൽ ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് പിങ്കളി വെങ്കയ്യ പിങ്കളി വെങ്കയ്യ ഓക്കെ ഇതാണ് നാഷണൽ ഫ്ലാഗുമായി ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ കൂടെ ചേർത്ത് പഠിക്കേണ്ടത് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് ഗീതാഞ്ജലി എന്ന വർക്കിന് നോബൽ സമ്മാനം കിട്ടുന്നു അന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഈ നൊബേൽ സമ്മാനം കിട്ടുമ്പോൾ ഇദ്ദേഹം ആദ്യത്തെ നോൺ യൂറോപ്യൻ ആയിരുന്നു ഈ നൊബേൽ സമ്മാനം കിട്ടിയ ആദ്യത്തെ നോൺ യൂറോപ്യൻ ആയിരുന്നു ഈ രവീന്ദ്രനാഥ് ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് നൊബൈൽ സമ്മാനം കിട്ടുന്നത് നൊബൈൽ സമ്മാനം കിട്ടിയ അദ്ദേഹത്തിൻ്റെ രചനയാണ് ഗീതാഞ്ജലി ഹംഗ്രി സ്റ്റോൺസ് മറ്റൊരു രചനയാണ് അദ്ദേഹത്തിൻ്റെ ഹംഗ്രി സ്റ്റോൺസ് അതും കൂടെ ഒന്ന് ചേർത്ത് പഠിക്കുക ഓക്കെ ഈ നോബേൽ സമ്മാനം കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അദ്ദേഹത്തിന് നൈറ്റ്ഹുഡ് അവാർഡ് കൊടുക്കുന്നത് ബ്രിട്ടീഷുകാർ ഈ നൈറ്റ്ഹുഡ് അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ജാലിൻ ബാലാബാഗിനെ തുടർന്ന് അദ്ദേഹം തിരിച്ചു കൊടുക്കുന്നു കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഓക്കെ സോ ഗീതാഞ്ജലി എന്ന വർക്കിനാണ് അദ്ദേഹത്തിന് നോബേൽ പ്രൈസ് കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഇത് കിട്ടിയതെന്ന് കൂടി ഓർക്കുക ഇത്രയാണ് സ്വാമി ദയാനന്ദ സരസ്വതിയെക്കുറിച്ചും രവീന്ദ്രനാഥ് ഠാക്കൂറിനെ കുറിച്ചും ഓർക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം ദയാനന്ദ സരസ്വതിയിലേക്ക് വരുമ്പോൾ അദ്ദേഹമാണ് ഗ്രാൻഡ് ഫാദർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മൂൽശങ്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം അദ്ദേഹത്തിൻ്റെ മോട്ടോ ഗോ ബാക്ക് ടു ഇൻ വേദാസ് ആൻഡ് ഇന്ത്യ ഫോർ ഇന്ത്യൻസ് ആര്യ സമാജ് ആയിരത്തി തൊണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ രൂപം കൊടുക്കുന്നു ആദ്യത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ന്യൂസ് പേപ്പറാണ് ആര്യപ്രകാശ് ഫേമസ് ആയിട്ടുള്ള വർക്കാണ് സത്യാർത്ഥ പ്രകാശ് രവീന്ദ്രനാഥ് ടാഗോറിലേക്ക് വന്നാൽ ജനിക്കുന്നത് കൽക്കത്തയിലാണ് സത്യേന്ദ്രനാഥ് ടാഗോറാണ് ആണ് ഇദ്ദേഹത്തിൻ്റെ ബ്രദർ ആയിരത്തി തൊണ്ണൂറ്റി ഈ സത്യേന്ദ്രനാഥ് ടാഗോറിന് ഇന്ത്യൻ സിവിൽ സർവീസ് സെലക്ഷൻ കിട്ടുന്നു ആദ്യമായിട്ട് ഐ സി എസ് സെലക്ഷൻ കിട്ടിയ ഇന്ത്യൻ വ്യക്തിയാണ് സത്യേന്ദ്രനാഥ് ടാഗോർ ശാന്തി നികേതൻ ആയിരത്തി തൊള്ളായിരം ശാന്തി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ശാന്തി നികേതൻ ഒരു സ്കൂൾ പണിയുന്നു ഇതാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നായപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് വിശ്വഭാരതി എന്നറിയപ്പെടുന്ന ലോക പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയായി മാറുന്നത് ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും നാഷണൽ ആനന്ദം രചിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോറാണ് ഇന്ത്യൻ നാഷണൽ ആനന്ദം രചിച്ചിട്ടുള്ളത് ശങ്കരാഭരണം രാഗത്തിലാണ് ആദ്യമായി പബ്ലിഷ് ചെയ്ത ബുക്കാണ് തത്വബോധിനി ഈ ബുക്കിലാണ് ഇന്ത്യൻ നാഷണൽ ആനന്ദം ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് നൊബേൽ സമ്മാനം കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഗീതാഞ്ജലി എന്ന വർക്കിനാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിന് നൈറ്റ്ഹുഡ് അവാർഡ് എന്ന് കിട്ടുന്നു അത് തിരിച്ച് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുറന്നാണ് ഇത്രയും കാര്യങ്ങൾ ഓർക്കുക ഇനി അടുത്ത പേഴ്സണാലിറ്റിയിലേക്ക് പോകുന്നു അടുത്തത് സ്വാമി വിവേകാനന്ദ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ഓർക്കേണ്ടത് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടിനാണ് പ്രത്യേകത ജനുവരി പന്ത്രണ്ടിനാണ് ജനുവരി പന്ത്രണ്ട് നമ്മൾ നാഷണൽ യൂത്ത് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യും നാഷണൽ യൂത്ത് ഡേ ഈ ദിവസം തന്നെയാണ് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫെയേഴ്സ് ആൻഡ് സ്പോർട്സ് നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാറുള്ളത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സോ ജനുവരി പന്ത്രണ്ടിന് തന്നെയാണ് നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാറുള്ളത് എന്നു കൂടി ഓർക്കുക അത് എക്സാമിന് ആയിട്ട് കണ്ട ഒരു ചോദ്യമാണ് ജനുവരി പന്ത്രണ്ടിൻ്റെ പ്രത്യേകത ഓക്കെ ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ജനിച്ചു എന്ന് പറഞ്ഞു വെറും മുപ്പത്തി ഒൻപത് വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഇത്ര പ്രായം മാത്രമേ ഉള്ളൂ കുറച്ചു കാലം മാത്രമേ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ റിയൽ നെയിമാണ് നരേന്ദ്രനാഥ് ദ ദത്ത നരേന്ദ്രനാഥ് ദത്ത ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മോട്ടോ ഗോ ബാക്ക് ടു ഗീത ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഗോ ബാക്ക് ടു വേദ വന്നു ഇപ്പോൾ ഗോ ബാക്ക് ടു ഗീത ഇത് രണ്ടും വ്യത്യാസം മനസ്സിലാക്കിയിട്ട് തന്നെ നോക്കണം ഓക്കെ പിന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസ എന്ന ഹിന്ദു സന്യാസിയുടെ ശിഷ്യനായിരുന്നു സ്വാമി വിവേകാനന്ദ അദ്ദേഹത്തിൻ്റെ ചിക്കാഗോ സ്പീച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ വേൾഡ് റിലീജിയസ് കോൺഫറൻസിലെ ആ സ്പീച്ച് വളരെ ശ്രദ്ധേയമായിരുന്നു അതുകൊണ്ട് അത് നടന്ന വർഷം ഒന്ന് ഓർക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ബംഗാളിലെ ബേലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം രാമകൃഷ്ണ മിഷൻ ആരംഭിക്കുന്നത് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചിട്ടുള്ളത് ടു സ്പ്രെഡ് ദ ടീച്ചിങ് ഓഫ് വേദാന്താസ് എംബോഡിഡ് ഇൻ ദ ലൈഫ് ഓഫ് ഹിന്ദു സയൻ രാമകൃഷ്ണ അതായത് രാമകൃഷ്ണ എന്ന് പറയുന്ന ഹിന്ദു സന്യാസിയുടെ ടീച്ചിങ് സ്പിരിറ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ ആൾക്കാരിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈയൊരു രാമകൃഷ്ണ മിഷൻ ആരംഭിച്ചത് മറ്റൊരു ഉദ്ദേശമായിരുന്നു ഇമ്പ്രൂവ് ദ സോഷ്യൽ കണ്ടീഷൻസ് ഓഫ് ഇന്ത്യൻസ് ഇന്ത്യൻസിൻ്റെ സോഷ്യൽ കണ്ടീഷൻസ് മെച്ചപ്പെടുത്തുക സോ അങ്ങനെയാണ് ഈ രാമകൃഷ്ണ മിഷൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണ്ട രാമകൃഷ്ണ മിഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് ഓർക്കണം ആരാണ് സ്റ്റാർട്ട് ചെയ്തത് ഇത്രയേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മാഗസിൻ പ്രബുദ്ധ ഭാരതം ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഒരു ബുക്കുണ്ട് ഇദ്ദേഹത്തിൻ്റെ ദേഹത്തിൻ്റെ ബുക്കല്ല ഇദ്ദേഹത്തിനെ എഴുതിയ ബുക്ക് ദ മാസ്റ്റർ ആസ് ഐ സോ ഹിം ഈ ബുക്ക് രചിച്ചിട്ടുള്ളത് സിസ്റ്റർ നിവേദിതയാണ് സിസ്റ്റർ നിവേദിതയ്ക്ക് മറ്റൊരു പേരുകൂടി ഉണ്ട് മാർഗ്രട്ട് ഇ നോബിൾ അല്ലെങ്കിൽ യഥാർത്ഥ പേര് മാർഗ്രട്ട് ഈ ആണ് ഓക്കെ ഇവർ സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് എഴുതിയിട്ടുള്ള ബുക്കാണ് ദ മാസ്റ്റർ ആസ് ഐ സോ ഹിം പിന്നെ എക്സാമിന് കണ്ട ഒരു ചോദ്യം വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ സ്ഥാപിക്കുന്നത് വിവേകാനന്ദനെ അനുസ്മരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു റോക്ക് മെമ്മോറിയൽ സ്ഥാപിച്ചത് അത് സ്ഥാപിച്ച ആ സ്ഥലം ആ സ്ഥലത്ത് നിന്നാണ് വിവേകാനന്ദന് എൻലൈറ്റ്മെൻറ്റ് കിട്ടിയത് എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ ആ ഒരു പാറയിൽ നിന്ന് സോ വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ ആയിരത്തി തൊള്ളായിരത്തി കന്യാകുമാരിയിൽ സ്ഥാപിച്ചതാണ് എന്ന് ഓർക്കുക ക്ലിയർ ഇനി ഒരു കോട്ട് കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ അത് ഞാനിവിടെ എഴുതിയിട്ടില്ല ജസ്റ്റ് ഒന്ന് കേൾക്കുക വട്ട് വി വാണ്ട് ഈസ് മസിൽസ് ഓഫ് അയൺ ആൻഡ് നെർവ്സ് ഓഫ് സ്റ്റീൽ നമ്മുടെ നാടിനാവശ്യം ഇരുമ്പിൻ്റെ മാംസവേശികളും ഉരുക്ക് ഞരമ്പുകളുമാണ് ഇങ്ങനെയുള്ളൊരു കോട്ട് പ്രസ്താവന നടത്തിയത് സ്വാമി വിവേകാനന്ദയാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് അറിഞ്ഞിരിക്കുക പിന്നെ വേണ്ടത് ബി ആർ അംബേദ്കർ ആണ് ബി ആർ അംബേദ്കറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഷെഡ്യൂൾഡ് കാസ്റ്റ് ലീഡർ ആയിരുന്നു ഇദ്ദേഹമായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വന്ന വ്യക്തി ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയായിരുന്നു ബി ആർ അംബേദ്കർ ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ബി ആർ അംബേദ്കർ ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ബി ആർ അംബേദ്കർ ആണ് അദ്ദേഹത്തിൻ്റെ മോഡേൺ മനു എന്ന പേരിൽ അറിയപ്പെടാറുണ്ട് അദ്ദേഹത്തിൻ്റെ കാസ്റ്റ് മഹറാണ് അത് നമ്മൾ പഠിക്കണമെന്നില്ല ചെറിയ ചെറിയ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാനിതിരുകൂടെ പറഞ്ഞേയുള്ളൂ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ഇവിടെ എഴുതുന്നത് അദ്ദേഹം സ്ഥാപിച്ചതാണ് ബഹിഷ്കൃത ഹിതകാരണി സഭ ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ ഇത് മൂന്നും അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ളതാണ് പിന്നെ ഒന്ന് പഠിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ടെമ്പിൾ എൻട്രി മൂവ്മെൻറ്റിന് നേതൃത്വം കൊടുത്ത വ്യക്തി വി ആർ അംബേദ്കർ ആണ് അത് റീസൻറ്റായിട്ട് കണ്ടൊരു ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ടെമ്പിൾ എൻട്രി മൂവ്മെൻറ്റിന് നേതൃത്വം കൊടുത്തതാർ ഓർക്കുക ബി ആർ അംബേദ്കർ ആണത് ഓക്കെ പിന്നീട് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പറാണ് മൂക് നായക് ഇദ്ദേഹത്തിൻ്റെ മറ്റ് വർക്കുകളാണ് ദ അൺടച്ചബിൾസ് ടച്ചബിൾസ് അന്നിഹിലേഷൻ ഓഫ് കാസ്റ്റ് ഗാന്ധിജിയുമായിട്ട് നടത്തിയിട്ടുള്ള പൂനെ പാക്റ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ഗാന്ധിജി എർവാദ ജയിലിൽ നിരാഹാര സത്യാഗ്രഹം കിടക്കുന്ന സമയത്ത് അവിടെ പോയിട്ട് കമ്മ്യൂണൽ അവാർഡ് നല്ലതാണ് അത് ലോവർ കാസ്റ്റിനെ അല്ലെങ്കിൽ അൺടച്ചബിൾസിനെ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണൽ അവാർഡിൻ്റെ റിസൾട്ടൻ്റായിട്ട് പൂനെ പാക്റ്റ് നടത്തിയത് ഗാന്ധിജിയും ബി ആർ അംബേദ്കറും കൂടിയാണ് ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അതുകൊണ്ട് ഞാൻ ഇനി റിപ്പീറ്റ് ആയിട്ട് പറയുന്നില്ല പറഞ്ഞ കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് ഓക്കെ സോ ഈ ഒരു സൈഡ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു സ്വാമി വിവേകാനന്ദനാണ് ആദ്യം പറഞ്ഞത് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ട് ഈ ജനുവരി പന്ത്രണ്ടാണ് നാഷണൽ യൂത്ത് ഡേ ആയിട്ട് അറിയപ്പെടുന്നത് ഇതേ ദിവസമാണ് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാറുള്ളത് അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം നരേന്ദ്രനാഥ് ദത്ത മോട്ടോ ഗോ ബാക്ക് ടു ഗീത ഹിന്ദു സന്യാസിയായിട്ടുള്ള ശ്രീ രാമകൃഷ്ണ പരമഹംസയുടെ ശിഷ്യനാണ് സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന് ചിക്കാഗോ സ്പീച്ച് ആയിരത്തി തൊണ്ണൂറ്റി രാമകൃഷ്ണ മിഷൻ ശ്രീ സ്വാമി വിവേകാനന്ദ ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ബേലൂരിൽ വെച്ച് സ്വാമി വിവേകാനന്ദൻ്റെ മാഗസീനാണ് പ്രബുദ്ധ ഭാരതം ബുക്കാണ് ദ മാസ്റ്റർ ഐസ് ഐ സോഹിം പക്ഷേ അത് ആ ബുക്ക് എഴുതിയത് മറ്റൊരാളാണ് അതാണ് സിസ്റ്റർ നിവേദിത ഓർ മാഗ്രറ്റ് ഈ നോവൽ വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ ഉള്ളത് കന്യാകുമാരിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് കന്യാകുമാരിയിലെ അവിടെയുള്ള ആ ഒരു പാറയിൽ നിന്നാണ് വിവേ സ്വാമി വിവേകാനന്ദന് എൻലൈറ്റ്മെൻറ്റ് കിട്ടി എന്ന് വിശ്വസിക്കുന്നത് പിന്നെ ബി ആർ അംബേദ്കർ പറഞ്ഞത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ലീഡറാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചെയർമാൻ ആണ് ആർക്കിടെക്ട് ഓഫ് കോൺ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യയുടെ ആദ്യത്തെ ലോ മിനിസ്റ്റർ ആണ് ഇങ്ങനെയുള്ള ഉണ്ട് മോഡേൺ മനു എന്നൊരു വിശേഷണം അല്ലെങ്കിൽ അങ്ങനെ അറിയപ്പെടുന്നതും ബി ആർ അംബേദ്കർ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഏപ്രിൽ പതിനാല് ഏപ്രിൽ പതിനാല് അറിയപ്പെടുന്നത് നാഷണൽ വാട്ടർ ഡേ ഓ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക നാഷണൽ വാട്ടർ ഡേ ഏപ്രിൽ പതിനാലാണ് അന്നേ ദിവസമാണ് ബി ആർ അംബേദ്കറിൻ്റെ ജന്മദിനമായിട്ട് അറിയപ്പെടുന്നത് അംബേദ്കർ ജയന്തിയും ആ ദിവസം തന്നെയാണ് അതുകൊണ്ട് ആഘോഷിക്കാറുള്ളത് ഇദ്ദേഹമാണ് മൂന്ന് റൗണ്ട് ടേബിൾ ും പങ്കെടുത്ത ഒരു വ്യക്തി ആ ഒരു പോയിന്റ് കൂടി എക്സ്ട്രാ നോട്ട് ചെയ്ത് പിന്നീട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം സ്ഥാപിച്ചതാണ് ബഹിഷ്കൃത ഹിതകാരണി സഭ ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി ഫെഡറേഷൻ ന്യൂസ് പേപ്പറാണ് നായക് അദ്ദേഹത്തിന്റെ വർക്കുകളാണ് അൺടച്ചബിൾസും ഓഫ് കാസ്റ്റും ഓക്കെ ഇനി അടുത്ത ഫേമസ് പേഴ്സണാലിറ്റിയിലേക്ക് പോവാണ് ഭഗത് സിംഗ് ഭഗത് സിംഗ് ആണ് ഷഹീദ് അറിയപ്പെടുന്നത് ലാഹോർ കോൺസ്പിറസി ഭഗത് സിംഗുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അത് പറയുമ്പോൾ നമുക്ക് അറിയാനുള്ളത് ലാഹോർ കോൺസ്പിറസി എങ്ങനെയാണ് രൂപം കൊണ്ടത് അറിയണം ഞാൻ പറഞ്ഞിട്ടുണ്ടായി ലാല ലജുപത് റായ് മരണപ്പെടുന്നത് സൈമൺ കമ്മീഷനെതിരെ പ്രൊട്ടസ്റ്റ് നടത്തുന്ന ഇത് ഇടയിലാണ് ലാല ലജുപത് റായെ അപ്പോൾ ലാത്തി കൊണ്ട് വലിയ രീതിയിൽ ആക്രമിച്ച ഒരു വ്യക്തി ഉണ്ടായി ജെയിംസ് സ്കോട്ട് എന്നായിരുന്നു അയാളുടെ പേര് ജെയിംസ് സ്കോട്ട് ഈ ജെയിംസ് സ്കോട്ടിനെ വധിക്കാൻ വേണ്ടി ഭഗത് സിംഗും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളായിട്ടുള്ള രാജ്ഗുരു സുഖദേവ് ഇവരൊക്കെ ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തുന്നു ഈ ജെയിംസ് കോടിനെ വധിക്കാൻ വേണ്ടിയിട്ടും അതിനുശേഷം ഇവർ യഥാർത്ഥത്തിൽ വധിക്കുന്നത് സോണ്ടേഴ്സിനെയാണ് ആള് മാറിപ്പോയ സംഭവത്തിൽ വധിക്കാൻ ഉദ്ദേശിച്ചത് ജെയിംസ് കോടിനെയാണ് പക്ഷേ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് സോണ്ടേഴ്സിനെയാണ് വധിക്കുന്നത് ആൾ മാറിപ്പോയി അപ്പം ഇതിനു വേണ്ടി ആ ഗൂഢാലോചന നടത്തിയതാണ് ലാഹോർസ് കോൺസ്പിറസി എന്നറിയപ്പെടുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് ഇവർ മൂന്നാളെയും തൂക്കിലേറ്റുന്നത് ഈ ലാഹോർ കോൺസ്പിറസിയുമായി ബന്ധപ്പെട്ടിട്ടാണ് വധിച്ചതിനല്ല കേട്ടോ ലാഹോർ കോൺസ്പിറസിയുമായി ബന്ധപ്പെട്ടിട്ട് സോ വധിച്ചതിൻ്റെ ശിക്ഷ വിധിച്ചിട്ടില്ല മാത്രമല്ല അദ്ദേഹം പങ്കെടുത്തിട്ടുള്ള വേറെ ഒരു പ്രക്ഷോഭമായിരുന്നു ഡൽഹി അസംബ്ലി ഹാളിലേക്ക് ബോംബെറിഞ്ഞൊരു കേസ് സോ അദ്ദേഹത്തിന്റെ പേരിൽ മൂന്ന് കേസാണ് ഒന്ന് ഡൽഹി അസംബ്ലി ഹാളിലേക്ക് ബോംബ് എറിഞ്ഞത് ലാഹോർ കോൺസ്പിറസി ലാ സോണ്ടേഴ്സിനെ കൊന്നത് സോ ശരിക്ക അദ്ദേഹത്തെ ശിക്ഷിക്കുന്നത് ഈ ലാഹോർ കോൺസ്പിറസിയുടെ ഭാഗമായിട്ടാണ് ആ ഒരു പോയിന്റുകൾ ഓർമ്മിച്ച് വെക്കുക ഓക്കെ യെസ് ഇതും നമ്മൾ പറഞ്ഞു ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ശ്ലോകനാണ് ഇൻക്യുലാ സിന്ദാബാദ് ഇത് ഇദ്ദേഹത്തിൻ്റെ ശ്ലോകനല്ല ഈ ശ്ലോകൻ എഴുതി അല്ലെങ്കിൽ ഉപജ്ഞാബാദ് അതാവ് എന്നറിയപ്പെടുന്നത് ഹസ്രത്ത് മോഹിനിയാണ് ഹസ്രത്ത് മോഹിനി ഈ ശ്ലോകന്റെ ഇൻകുലാബ് സിന്ദാബാദ് എന്ന ശ്ലോകന്റെ ഉപജ്ഞാതാവ് അത് ഉയരങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് വന്നത് ഭഗത് സിംഗ് ആണ് ഓക്കെ പ്രിൻസ് ഓഫ് മാർട്ടിയസ് എന്ന വിശേഷമുള്ളത് ഭഗത് സിംഗിനാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ക്വാട്ടാണ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റിനാണിത് ദ ബോംസ് ആൻഡ് പിസ്റ്റൾസ് ഡു നോട്ട് മെയ്ക്ക് എ റിവോൾട്ട് ദ സ്വേഡ് ഓഫ് റെവല്യൂഷൻ ഈസ് എ ഷാർപ്പൺഡ് ഓൺ ദ വെറ്റിംഗ് സ്റ്റോൺ ഓഫ് ഐഡിയാസ് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട് ഇത് റീസെന്റ് എക്സാമിന് എക്സാമിനെ കണ്ടതുകൊണ്ടാണ് ഞാനിവിടെ ഉൾപ്പെടുന്നത് ഓക്കെ പിന്നെ ഈ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു ചുത്രയാണ് ഭഗത് സിംഗുമായി ബന്ധപ്പെട്ടിട്ട് ഓർക്കേണ്ടത് ക്ലിയർ ഇനി അവർ ബിന്ദോ ഘോഷിലേക്ക് വന്നാൽ അവർ ബിന്ദോ ഘോഷ് ജനിക്കുന്നത് ആ ജന്മദിവസം ആണ് വേറെ ആരെയും ജന്മദിവസം ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും അവർ ബിന്ദോ ജന്മദിനം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അദ്ദേഹം ജനിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ് സോ ഓഗസ്റ്റ് പതിനഞ്ചിന് ജനിക്കുന്നതുകൊണ്ടാണ് അതിന് പ്രാധാന്യം കൂടുന്നത് വർഷം അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ഓർത്തു വെക്കുക ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഔറബിന്ദോ ഘോഷ് ജനിക്കുന്നത് ഔറബിന്ദോ ആശ്രമം സ്ഥാപിച്ചിട്ടുള്ള വ്യക്തിയാണ് മീര റിച്ചാർഡ് ഓക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് ഔറബിന്ദോ ഘോഷിന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് ദ ലൈഫ് ഡിവൈൻ ദ ഹ്യൂമൻ സൈക്കിൾ ദ ഐഡിയൽ ഓഫ് ഹ്യൂമൻ യൂണിറ്റി ഓക്കെ പിന്നെ അലിപ്പൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തിയാണ് ഈ അവർ ഘോഷ് അലീപ്പൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പ്രഫുല്ല ചാക്കി ഖുദ്റാം ബോസ് ഈ രണ്ട് പേര് കൂടി ചേർന്നിട്ട് മുസാഫിർപൂർ മജിസ്ട്രേറ്റിനെ വധിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാറിന് നേരെ ബോംബ് അറിയുന്നു സോ ഈ കേസിൽ ഈ രണ്ടു പേരെ ആദ്യം വധിക്കുന്നു ശേഷം ഔർ ഘോഷിനെയും പ്രതി ചേർക്കപ്പെടുന്നു ഈ കേസിലുണ്ട് എന്ന് പറഞ്ഞിട്ട് സോ അതാണ് ഈ അലിപ്പൂർ ബോംബ് കേസ് സോ അലിപ്പൂർ ബോംബ് കേസ് റിലേറ്റഡ് ടു ഔറംബിന്ദോ ഘോഷാണ് എന്ന് ഓർക്കുക മുസാഫിർപൂർ മജിസ്ട്രേറ്റിനെ വധിക്കാൻ വേണ്ടി കാരണം ബോംബ് പറഞ്ഞ കേസ് ഇത്ര മാത്രം ഓർത്താൽ മതി അലിപ്പൂർ ബോംബ് കേസ് അത് അതിൽ പ്രതിയെന്ന് ആരോപിച്ചത് അൗറംബിന്ദോ ഘോഷിനെയാണ് ഓക്കെ സോ അത്രയാണ് ഔറംബിന്ദോ ഘോഷുമായി ബന്ധപ്പെട്ടിട്ട് ബേസിക്കായിട്ട് അറിയേണ്ട പോയിന്റ് ഓർക്കുക ഭഗത് സിംഗിലേക്ക് വന്നപ്പോൾ ഷഹീദ് ഇ ആസം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ് വെരി ഇമ്പോർട്ടൻറ്റ് ലാഹോർ കോൺസ്പിറസിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഭഗത് സിംഗ് ആണ് അതിൻ്റെ കേസിൻ്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് ഈ ഡേറ്റ് ഓർക്കണം കേട്ടോ ഇത് ചോദിക്കാറുള്ളതാണ് മാർച്ച് ഇരുപത്തി മൂന്ന് മാർട്ടിയേഴ്സ് ഡേ എന്നൊക്കെ അറിയപ്പെടുന്നത് മാർച്ച് ഇരുപത്തി മൂന്നാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റ് കേസുകളാണ് സോണ്ടേഴ്സിനെ വധിച്ച കേസ് ഡൽഹി അസംബ്ലി ഹാളിൽ ബോംബ് ബ്ലാസ്റ്റ് ചെയ്ത കേസ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന സ്ലോകനാണ് ഇൻക്വിലാബ് സിന്ദാബാദ് അതിൻ്റെ രചയിതാവ് ഹസ്രത്ത് മോഹിനിയാണ് പ്രിൻസ് ഓഫ് മാർട്ടിയേസ് എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ് പ്രധാനപ്പെട്ട ഒരു ക്വാട്ടാണ് ദ ബോംബ് ആൻഡ് പിസ്റ്റൾസ് ഡു നോട്ട് മെയ്ക്ക് എ റിവോൾട്ട് ദ സോഡ് ഓഫ് റെവല്യൂഷൻ ഈസ് ഷാപ്പൻഡ് ഓൺ ദ വെറ്റിംഗ് സ്റ്റോൺ ഓഫ് ഐഡിയാസ് ഓക്കെ സോ ഇത്രയും കാര്യങ്ങൾ ഭഗത് സിംഗുമായി ബന്ധപ്പെട്ടിട്ട് ഓർക്കുക ഇനി ഔറബിന്ദോ ഘോഷാണ് ഔറബിന്ദോ ഘോഷ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനത്തിൽ ഔറബിന്ദോ ആശ്രമം പണിതത് മീരാ റിച്ചാർഡാണ് ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ദ ലൈഫ് ഡിവൈൻ ദ ഹ്യൂമൻ സൈക്കിൾ ദ ഐഡിയൽ ഓഫ് ഹ്യൂമൻ യൂണിറ്റി അലിപ്പൂർ ബോംബ് കേസ് ആരുമായി ബന്ധപ്പെട്ടു എന്നിട്ട് ചോദിക്കുന്നു ഔറോബിന്ദോ ഘോഷുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ എത്രയും കാര്യങ്ങളോട് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത ഫേമസ് പേഴ്സണാലിറ്റി ആയിട്ടുള്ള ലാലാ ലജപത്ത് റായിയിലേക്ക് വരുന്നു ലാലാ ലജപത് റായ് ആണ് പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നത് പഞ്ചാബ് കേസരി പഞ്ചാബുകാരനാണ് പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നു പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഫൗണ്ടറാണ് പഞ്ചാബുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് സ്വാതന്ത്ര്യ സമര സേനാനിയും ചോദിച്ചാൽ ലാലാ ലജ്പത് റായ് ആയിരിക്കും മിക്കവാറും ഓക്കെ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് എ ഐ ടി യു സി ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് ലാലാ ലജ്പത് റായ് ആരാണ് എ ഐ ടി യു സിന്റെ ഫൗണ്ടർ എന്ന് ചോദിക്കും ജോഷി എന്ന് പറയുന്ന വ്യക്തിയാണ് ജോഷി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ജോഷിയാണ് എ ഐ ടി യു സി സ്ഥാപിച്ചത് ഓക്കെ ലാലാ ലജ്പത് റായ് എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിൽ പെടുന്ന ആളാണ് നമ്മൾ പറഞ്ഞു സൂറത്ത് സ്പ്ലിറ്റ് സൂറത്ത് സ്പ്ലിറ്റിന് ശേഷം കോൺഗ്രസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് ആ എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിൽ ഒരാളാണ് ലാലാ ലജപത് റായ് ലാലാ ലജപത് റായ് ബിപിൻ ചന്ദ്രപാൽ ബാല ഗംഗാധര തിലക് ഇതിൽ ലാല ലജപത് റായും എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിൽ ഒരാളാണ് എന്ന് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇദ്ദേഹം സെർവൻസ് ഓഫ് പ്യൂപ്പിൾ രൂപീകരിച്ചു സെർവൻസ് ഓഫ് പ്യൂപ്പിൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സൈമൺ കമ്മീഷനെതിരെ പ്രൊട്ടസ്റ്റ് നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ജെയിം സ്കോട്ട് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ് ഇദ്ദേഹത്തെ ലാത്തി കൊണ്ടടിക്കുന്നത് പിന്നീടാണ് ഈ ലാത്തിയുടെ മർദ്ദനമേറ്റത്തിന്റെ ഭാഗമായിട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത് ഈ ജെയിംസ് കോട്ടിനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗത് സിംഗും സുഖദേവൊക്കെ കൂടി ചേർന്നിട്ട് ലാഹോർ കോൺസ്പിരസി നടത്തിയതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ ലാലാ ലജപത് റായയുടെ പ്രധാനപ്പെട്ട ബുക്കാണ് അൺഹാപ്പി ഇന്ത്യ അതാ പേരിൽ ഓർത്താൽ മതി പ്രൊട്ടസ്റ്റിനെതിരെ ലാത്തി ചാർജ് കൊണ്ട് വധിക്കപ്പെട്ട ഒരാളുടെ സങ്കടം ആ രീതിയിലൊക്കെ ഓർമ്മിച്ചിട്ട് ബുക്കിൻ്റെ പേര് ഓർത്താൽ മതി കേട്ടോ അൺഹാപ്പി ഇന്ത്യ ബുക്കിൻ്റെ പേരൊക്കെ ഓരോ ലീഡേഴ്സിൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ലിങ്ക് ഉണ്ടാക്കിയിട്ട് അത് നിങ്ങൾ തന്നെ പഠിക്കുക ലാലാ ലജപിത് റായയുടെ പ്രധാനപ്പെട്ട ഒരു കോട്ട് റീസെൻ്റ് ആയിട്ട് എക്സാമിന് കണ്ടതാണ് ദ ഷോർട്ട്സ് ദാറ്റ് ലിറ്റ് മീ ആർ ദ ലാസ്റ്റ് നെയിൽ ടു ദ കൊഫീൻ ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കി വെക്കുക പിന്നെ ഗോപാലകൃഷ്ണ ഗോഖലിലേക്ക് വരുമ്പോൾ മോഡറൈറ്റ്സിന്റെ ലീഡർ ആയിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ പ്രിൻസ് ഓഫ് വർക്കേഴ്സ് എന്ന് വിശേഷണമുള്ളത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് മറാത്ത സോക്രട്ടീസ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ രൂപീകരിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് സർവൻസ് ഓഫ് ഇന്ത്യയുടെ സർവൻസ് ഓഫ് പ്യൂപ്പിൾ ലാലാ ലജുപത് റായും അത് രണ്ടും മാറിപ്പോവാതിരിക്കുക ഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ ഗുരുവായിരുന്നു എന്നറിയപ്പെട്ടിരുന്നതും ഈ ഗോപാലകൃഷ്ണ ഗോഖലെ തന്നെയാണ് കേട്ടോ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഇൻകോഗ്നിറ്റോ ട്രെയ്റ്റർ എന്നൊക്കെ വിശേഷമുള്ളത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് അയ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ബനാറസ് സെഷനിൽ ഗോപാലകൃഷ്ണ ഗോഖലെ അന്നാണ് സ്വദേശി എന്നൊരാശയം കൊണ്ടുവരുന്നത് നമ്മൾ പറഞ്ഞു എം ജി രനഡെ ആണ് ഗോപാലകൃഷ്ണ ഗോഖലയുടെ പൊളിറ്റിക്കൽ ഗുരു ഇദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഗുരുവാണ് എം ജി രനഡെ ഓക്കെ സോ ഇത്രയും കാര്യങ്ങൾ ഗോപാലകൃഷ്ണ ഗോഖലയുമായി ബന്ധപ്പെട്ടിട്ട് ഓർത്തിരിക്കുക നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ചിട്ട് അടുത്ത ആളിലേക്ക് പോവാം ലാലാ ലജുപത് റായ് ആദ്യം പറഞ്ഞു പഞ്ചാബ് കേസരി എന്ന് വിശേഷിപ്പിക്കുന്നു എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിൽ പ്രമുഖനായ ഒരു വ്യക്തിയാണ് ലാലാ ലജുപത് റായ് ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് എ ഐ ടി യു സി എ ഐ ടി സി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ജോഷിയാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഫൗണ്ടറാണ് ലാലാ ലജപത് റായ് സർവെൻസ് ഓഫ് ഇന്ത്യ സർവെൻസ് ഓഫ് പീപ്പിൾ ഇന്നോട് തന്നെ പോയി സർവെൻസ് ഓഫ് പീപ്പിൾ സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് സൈമൺ കമ്മീഷന്റെ പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് ജെയിംസ് ക്വാർട്ടിൻ്റെ അടുത്ത് ലാത്തി ലാത്ത് ചാർജ് ലഭിക്കുന്നു അപ്പൊ ശേഷമാണ് അദ്ദേഹം മരണപ്പെടുന്നത് അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ബുക്കാണ് അൺഹാപ്പി ഇന്ത്യ കാട്ടാണ് ദ ഷോർട്സ് ദാറ്റ് ലിറ്റ് മീ ആർ ദ ലാസ്റ്റ് നെയിൽ ടു ദ കൊഫീൻ ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഗോപാലകൃഷ്ണ ഗോഖലിലേക്ക് വരുമ്പോൾ മോഡറൈറ്റ്സിന്റെ ലീഡറായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ പ്രിൻസ് ഓഫ് വർക്കേഴ്സ് എന്നറിയപ്പെടുന്നു നമ്മൾ അപ്പൊ തന്നെ പറഞ്ഞു നോക്കാം പ്രിൻസ് ഓഫ് മാർട്ടിറാരായിരുന്നു ഭഗത് സിംഗ് ഇനിയിപ്പോൾ പ്രിൻസ് ഓഫ് പാട്രിയറ്റ് പറയും അത് നേതാ സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ നേതാജി എന്നറിയപ്പെടുന്ന സുഭാഷ് ചന്ദ്രബോസ് മറാത്ത സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് സർവൻസ് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ഗോപാലകൃഷ്ണ ഗോഖലയാണ് സ്ഥാപിക്കുന്നത് ഓക്കെ അടുത്ത ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റിയാണ് സുഭാഷ് ചന്ദ്രബോസ് അല്ലെങ്കിൽ നേതാജി എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ വിശേഷിപ്പിക്കുന്നതാണ് പ്രിൻസ് ഓഫ് പാട്രിയറ്റ്സ് ജനിച്ച സ്ഥലമാണ് കട്ടക് കട്ടക്ക് എവിടെയാണ് ഒഡീഷയിൽ ഗാന്ധിജിയെ ഫാദർ ഓഫ് നേഷൻ എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പൊളിറ്റിക്കൽ ഗുരു ആരാണ് എന്ന് ചോദിക്കാം ദാസ് ആണ് സി ആർ ദാസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ സിവിൽ സർവീസ് റിസൈൻ ചെയ്തിട്ടാണ് ഗാന്ധിജിയുടെ കൂടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിലൊക്കെ അല്ലെങ്കിൽ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിലൊക്കെ പങ്കെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ഐ എൻ സിയുടെ ഫസ്റ്റ് എലക്ടഡ് പ്രസിഡന്റായി ആ വർഷം തന്നെ ഐ എൻ സിയിൽ നിന്ന് രാജിവെച്ചിട്ട് പുതിയതായിട്ടൊരു പൊളിറ്റിക്കൽ പാർട്ടി ഫോം ചെയ്തു അതാണ് ഫോർവേഡ് ബ്ലോക്ക് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇതാരാണ് ഫൗണ്ട് ചെയ്തതെന്ന് ചോദിക്കാം ഐ എൻ എയുടെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് തുടർന്ന് നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ പ്രാവശ്യം റിപ്പീറ്റ് അടിച്ചതാണ് നീം പറയുന്നില്ല അപ്പോൾ അത് ഓർക്കുക ഐ എൻ എയുടെ ലീഡർഷിപ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഏറ്റെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്കാണ് ആൻ ഇന്ത്യൻ പിൽഗ്രിം ദ ഇന്ത്യൻ സ്ട്രഗിൾ രാജ്യസ്നേഹികളുടെ രാജ്യസ്നേഹി എന്നൊക്കെ അറിയപ്പെടുന്നത് ഇദ്ദേഹം തന്നെയാണ് അത്രയും ആത്മാർത്ഥമായിട്ട് സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടണം നേടണം അല്ലെങ്കിൽ ലഭിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഈ സുഭാഷ് ചന്ദ്ര ബോസ് അപ്പം അദ്ദേഹം അന്ന് മരണപ്പെട്ടിട്ടില്ലെങ്കിൽ ചിലപ്പം ആ ഒരു പ്രൈം മിനിസ്റ്റർ ലെവലിലേക്കെല്ലാം എത്താൻ പറ്റിയ ഒരു വ്യക്തിയായിരുന്നു അടുത്തത് സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹം അറിയപ്പെടുന്നത് മാൻ ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബിസ്മാർക്ക് ആർക്കിടെക്ചർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സെഷൻ ഓഫ് കോൺഗ്രസിനാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് റെസൊല്യൂഷൻ അവതരിപ്പിക്കുന്നത് സോ ആ സമയത്തുള്ള പ്രസിഡന്റ് ആയിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹം ആർക്കിടെക്ചർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് അറിയപ്പെടുന്നു പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടാക്കിയ സമയത്ത് അതിലെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയായ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ കമ്മിറ്റിയിലെ ചെയർമാനായിട്ടൊക്കെ പ്രവർത്തിച്ച വ്യക്തിയാണ് ഈ സർദാർ വല്ലഭായ് പട്ടേൽ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു വിശേഷണം ഉള്ളത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ സാറാബന്തി ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നു അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ബറോഡലി സത്യാഗ്രഹത്തിലും ബർഡോളി സത്യാഗ്രഹത്തിലും പങ്കെടുക്കുന്നു ബറോഡലി അല്ല ബർഡോളി ഞാൻ പഠിക്കുന്ന സമയത്ത് എപ്പോഴും ബറോഡലി ബറോഡലി എന്നാണ് പഠിച്ചു വെച്ചത് അതുകൊണ്ടാണ് അപ്പോൾ പറഞ്ഞു തെറ്റിപ്പോയത് ബർഡോളിയാണ് ശരി കേട്ടോ ബർഡോളി സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഇദ്ദേഹമായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഫസ്റ്റ് ഹോം മിനിസ്റ്റർ ഇങ്ങനെയൊക്കെ ആരാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സ്ഥാനങ്ങളിൽ ഇരുന്ന ഒരു വലിയ വ്യക്തിയാണ് ഈ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് അല്ലെങ്കിൽ ആ സമയത്ത് നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാൻ വേണ്ടി വലിയ രീതിയിലെ പ്ലാനൊക്കെ സംഘടിപ്പിച്ചു പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടി നിയോഗിച്ച വ്യക്തിയാണ് വി പി മേനോൻ ആ സമയത്ത് ഉണ്ടായിരുന്ന ഹോം മിനിസ്റ്റർ ആയിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ സോ പ്രിൻസ്ലി സ്റ്റേസിന്റെ ഇന്റഗ്രേഷന് വേണ്ടി നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഈ സർദാർ വല്ലഭായ് പട്ടേൽ ഈ ബർഡോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതുകൊണ്ടാണ് ഗാന്ധിജി സർദാർ വല്ലഭായ് പട്ടേലിന് സർദാർ എന്നൊരു വിശേഷം കൊടുക്കുന്നത് കേട്ടോ സോ തൽക്കാലം അത്രയും കാര്യങ്ങൾ സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ടിട്ട് അറിഞ്ഞിരിക്കുക ഓക്കെ സോ ഒന്നും കൂടി ഈ ഒരു സൈഡ് പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു സുഭാഷ് ചന്ദ്രബോസ് ആണ് ആദ്യം പറഞ്ഞത് കട്ടക്കിലി ജനനം ഒഡീഷയിൽ നേതാജി എന്ന് വിശേഷിപ്പിക്കുന്നു പ്രിൻസ് ഓഫ് പാട്രിറ്റ്സ് എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ നേഷൻ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചതും സുഭാഷ് ചന്ദ്രബോസ് ആണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പൊളിറ്റിക്കൽ ഗുരുവാണ് സി ആർ ദാസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് അദ്ദേഹം പൊളിറ്റിക്കൽ പാർട്ടിയായിട്ടുള്ള ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിക്കുന്നത് ഐ എൻ എയുടെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പ്രധാനപ്പെട്ട ബുക്കുകളാണ് ഞാൻ ഇന്ത്യൻ പിൽഗ്രിം ആൻഡ് ഇന്ത്യൻ സ്ട്രഗിൾ സർദാർ വല്ലഭായ് പട്ടേലിലേക്ക് വന്നാൽ അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നു ആർക്കിടെക്ചർ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നറിയപ്പെടുന്നു ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഫസ്റ്റ് ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈ ഒരു പോർട്ട്ഫോളിയോയിലൊക്കെ ഇരുന്നൊരു വ്യക്തിയാണ് ഇന്റർഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് നേതൃത്വം നൽകിയ വ്യക്തിയും ഈ സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇദ്ദേഹം സാരാബന്തി ക്യാമ്പയിനിൽ നേതൃത്വം നൽകിയത് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് ബർഡോളി സത്യാഗ്രഹത്തിലും നേതൃത്വം നൽകി ഓക്കെ ഇത്രയും കാര്യങ്ങൾ സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ടിട്ടും അറിഞ്ഞിരിക്കുക ഇനി അടുത്ത ആളിലേക്ക് വന്നാൽ ബാലഗംഗാധര തിലകാണ് നമുക്ക് നോക്കേണ്ടത് ബാലഗംഗാധര തിലകിന്റെ വിശേഷണമാണ് ലോകമാന്യ എന്നുള്ളത് ഫാദർ ഓഫ് ഇന്ത്യൻ അൺട്രസ്റ്റ് എന്നറിയപ്പെടുന്നതും ബാലഗംഗാധര തിലക് തന്നെയാണ് പിന്നീട് ഹോം റൂൾ ലീഗ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പൂനെയിൽ സ്ഥാപിച്ചതും ബാലഗംഗാധര തിലകാണ് ഹോം റൂൾ ലീഗിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരെ തന്നെ ഭരിച്ചോട്ടെ പക്ഷേ ഇന്ത്യയിലുള്ള എല്ലാവർക്കും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള ഒരു ഭരണമായിരിക്കണം ഇത് ഈ ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെച്ച് രൂപീകരിച്ചതാണ് ഈ ഹോം റൂൾ ലീഗ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പൂനെയിൽ ഓക്കെ ഇതേ സമയത്ത് മദ്രാസിലും ഹോം റൂൾ ലീഗ് ഫോം ചെയ്തിട്ടുണ്ട് അത് ആനി ബസന്താണ് കേട്ടോ ആനി ബസന്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പറയാം സോ അത് ആലോചിക്കുക പൂനെയിൽ ഹോം റൂൾ ലീഗ് ഫോം ചെയ്തത് ബാലഗംഗാധര തിലകാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകനാണ് സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ വിൽ ഹാവ് രണ്ട് ന്യൂസ് പേപ്പറാണ് ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ഉണ്ടായത് ഒന്ന് കേസരിയും മറ്റൊന്ന് മറാഠിയും ഈ കേസരി എഴുതിയിട്ടുള്ളത് മറാത്തി ലാംഗ്വേജിലാണ് ഈ മറാട്ട എഴുതിയിട്ടുള്ളത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ഗണേശ ഫെസ്റ്റിവലും ശിവാജി ഫെസ്റ്റിവലും ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇദ്ദേഹമാണ് എന്തിനാണെന്ന് വെച്ചാൽ ആളുകൾക്കിടയിൽ ഇന്ത്യയിലെ ആളുകൾക്കിടയിൽ ഒരു യൂണിറ്റി ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഗണേശ ഫെസ്റ്റിവലും ശിവാജി ഫെസ്റ്റിവലൊക്കെ ഇദ്ദേഹം രൂപം കൊടുക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ബാലഗംഗാധര തിലകുമായി ബന്ധപ്പെട്ടിട്ട് ഓർക്കുക കുറച്ച് ഉള്ളൂ അതെങ്കിലും നിർബന്ധമായിട്ട് പഠിക്കുക സോ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ് ഫാദർ ഓഫ് ഇന്ത്യൻ അൺറസ്റ്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഹോം റൂൾ ലീഗ് പൂനെയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ സ്ഥാപിച്ചത് ബാലഗംഗാധര തിലകാണ് പ്രധാനപ്പെട്ട ശ്ലോകൻ സ്വരാജ് ഇസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ വിൽ ഹാവ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടിയെടുക്കുക തന്നെ ചെയ്യും ന്യൂസ് പേപ്പറാണ് കേസരിയും മറാത്തിയും ലാംഗ്വേജ് ഓർക്കുക കേസരി എഴുതിയിട്ടുള്ളത് മറാത്തി ലാംഗ്വേജിലാണ് മറാത്തി എഴുതിയിട്ടുള്ളത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ഗണാശ ഫെസ്റ്റിവലും ശിവാജി ഫെസ്റ്റിവലും ഇദ്ദേഹമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാൻ അടുത്ത ലീഡറാണ് മുഹമ്മദ് അലി ജിന്ന മുഹമ്മദ് അലി ജിന്ന കൊയ്ദ് ഇ ആസം എന്ന പേരിൽ അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് മൗലാന മഹറുദ്ദീൻ ഷഹീദ് എന്ന് പറയുന്ന വ്യക്തിയാണ് കൊയ്ദ് ആസമാണ് മുഹമ്മദ് അലി ജിന്ന എന്ന് വിശേഷിപ്പിച്ചത് ഓക്കെ സോ കൊയ്ദ് ആസം എന്ന് പറയുന്നത് മുഹമ്മദ് അലി ജിന്നയാണ് അത് വിശേഷം കൊടുത്ത വ്യക്തിയാണിത് മൗലാന മഹുറുദ്ദീൻ ഷഹീദ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ റീസെൻ്റ് കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊടുത്തത് സ്വാതന്ത്ര്യത്തിന് ശേഷം പാകിസ്ഥാന്റെ ആദ്യത്തെ ഗവർണർ ജനറലായ വന്ന വ്യക്തിയാണ് മുഹമ്മദ് അലി ജിന്ന അദ്ദേഹം ആദ്യകാലങ്ങളിൽ ടു നേഷൻ തിയറി അങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യം വ്യക്തിയായിരുന്നു നോൺ കമ്മ്യൂണൽ ആയിട്ടുള്ള നിലപാട് പുലർത്തിയിരുന്നു പിന്നീടാണ് ഇദ്ദേഹം ടു നേഷൻ തിയറിയിൽ ഉറച്ചു നിൽക്കാൻ തുടങ്ങിയത് ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് അറിയേണ്ടത് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനിടെ പറഞ്ഞതിലൊക്കെ കവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് സോ മുഹമ്മദ് അലി ജിന്നയെക്കുറിച്ച് അത്ര കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനി സരോജിനി നായിഡുലേക്ക് വന്നാൽ നൈറ്റ് നൈറ്റാങ്കിൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു ആണ് ഫസ്റ്റ് വുമൺ ഗവർണറാണ് സരോജിനി നായിഡു സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഉത്തർപ്രദേശിൻ്റെ ഗവർണറായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് സരോജിനി നായിഡു സോ ഫസ്റ്റ് വുമൺ ഗവർണറാണ് സരോജിനി നായിഡു എന്ന് ഓർക്കുക ഗോൾഡൻ ട്രഷോൾഡ് സരോജിനി നായിഡു ഒരു ഫേമസ് ബുക്കാണ് വിനോബ വിനോബാവയിലേക്ക് വന്നാൽ ബുദ്ധൻ മൂവ്മെൻറ്റിന് നേതൃത്വം കൊടുത്തു ശാന്തി സേന രൂപീകരിച്ചതും വിനോബ ഭാവയാണ് ഫസ്റ്റ് റെസിപ്യൻറ്റ് ഓഫ് രാമൺ മക്സ്യ അവാർഡാണ് വിനോദ ബാവേ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ വെരി ഇമ്പോർട്ടൻ്റ് പിന്നീട് ആനി ബസന്ത് ആണ് ആനി ബസന്താണ് മദ്രാസിൽ റൂൾ ലീഗിന് നേതൃത്വം കൊടുത്തത് അല്ലെങ്കിൽ രൂപം കൊടുത്തത് തിയോസോഫിക്കൽ സൊസൈറ്റി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ആനി ബസന്താണ് ഇവരുടെ പ്രധാനപ്പെട്ട ബുക്സാണ് ന്യൂഡൽ ന്യൂ ഇന്ത്യ കോമൺ വീൽ വെയ്ക്കപ്പ് ഇന്ത്യ ഇമ്പോർട്ടൻ്റ് ഓക്കെ ഈ കുറച്ച് പോയിന്റ് ഓർത്തിരിക്കുക അനി വസന്ത് പ്രധാനപ്പെട്ട ബുക്സ് ഓക്വാ ഹോം റൂൾ ലീഗൽ ഇന്ത്യ മദ്രാസിൽ തുടക്കം കുറിച്ചത് തിയോസോഫിക്കൽ സൊസൈറ്റിയും ഓക്കെ സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണ് ഫൗണ്ടർ ഓഫ് അലിഗർ മൂവ്മെന്റ് അലിഗഡ് മൂവ്മെന്റിന്റെ സ്ഥാപകൻ സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് ഓക്കെ ഇതൊക്കെ ഓരോ ഒറ്റ പോയിന്റ് മാത്രമേ കെട്ടി ചോദിക്കുന്നത് കേട്ടോ ഇത്രയും ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ ഫേമസ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളെല്ലാം ഓൾറെഡി കവർ ചെയ്തു ഫേമസ് അല്ലാത്തത് ആണ് എന്നല്ല ഞാനിത് പറയുന്നത് ഇവരെയൊക്കെ അത്ര കുറച്ച് കാര്യങ്ങളെ എക്സാമിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളൂ അപ്പം അതുകൊണ്ടാണ് എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാര്യങ്ങളൊന്നും കൊടുക്കാത്തത് ഇപ്പം തന്നെ ഓൾറെഡി കുറേ ആയി കഴിഞ്ഞു ഇനിയും അധികം പഠിച്ചു പോലെന്ന് വെച്ചാൽ കുറച്ചൊരു തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടാണ് ഓൾറെഡി ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളാണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് ഇത് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളതിൻ്റെ ഇതിൽ ചെയ്യുക കൂടുതൽ പഠിച്ചവരാണെങ്കിൽ ഇനിയും പഠിക്കാൻ വേണ്ടി നോക്കുക അല്ല ബേസിക്കായിട്ട് തുടങ്ങുന്നവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത്രയും പഠിക്കാൻ വേണ്ടി നോക്കുക ഓക്കെ എം ജി രനഡെ പൂന സാർവജനിക് സഭ രൂപീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ആരാണ് ആ സഭ രൂപീകരിച്ചത് എന്നാണ് ചോദിക്കുക പൂന സാർവജനിക് സഭ അത്രയുള്ളൂ എം ജി രേ പ്രാർത്ഥനാ സമാജ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ രൂപീകരിച്ച വ്യക്തിയാണ് ആത്മരാങ് പണ്ടുരാവ് സത്യശോധക് സമാജ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ രൂപീകരിച്ചത് ജ്യോതി റാവു ഫൂലയാണ് ഇദ്ദേഹത്തിൻ്റെ ബുക്കാണ് ഗുലാംഗിരി ഇപ്പം ഞാൻ പറഞ്ഞു തരണം നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ എല്ലാം ഇതിലുണ്ട് അത് തന്നെയാണ് ഞാൻ വായിക്കുന്നത് പക്ഷേ ഇതൊക്കെ എന്തായാലും നിർബന്ധമായിട്ട് പഠിക്കേണ്ട പോയിന്റുകളാണ് കേട്ടോ ഇ വി രാമസ്വാമി നായിക്കറാണ് പെരിയോർ എന്ന വിശേഷണമുള്ളത് ഇദ്ദേഹമാണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് കൊണ്ടുവരുന്നത് സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് ബാക്ക്വേർഡ് ക്ലാസസിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഈക്വൽ റൈറ്റ്സിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ് ഇ വി രാമസ്വാമി നായിക്കർ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് സൗത്തിലുള്ള ഒരു ലീഡറാണ് സോ തമിഴ്നാട് കാരനാണ് ഈ രാമസ്വാമി നായ്ക്കർ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാഗസീനാണ് അല്ലെങ്കിൽ വീക്കിലി ആണ് കുടിയരസ് അടുത്തത് രാജഗോപാൽ സി രാജഗോപാലാചാരി ആചാരി അദ്ദേഹമാണ് സിആർ എന്ന് വിശേഷണത്തിൽ പിന്നെ സിആർ ഫോർമുലന്നൊക്കെ കേട്ടിട്ടില്ല അദ്ദേഹം അതിൻ്റെയൊക്കെ ഹെഡായിട്ടുള്ളത് സി രാജഗോപാൽ ആചാര്യാണ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഗവർണർ ജനറൽ ആയി പ്രവർത്തിച്ച വ്യക്തിയാണ് സി രാജഗോപാൽ ആചാരി മൗൺ ബാറ്റന് ശേഷം ഫ്രീ ഇന്ത്യയുടെ ഗവർണർ ജനറലായിട്ട് പ്രവർത്തിച്ചു റിപ്പബ്ലിക് ആവുന്ന കാലം വരെ സ്വതന്ത്ര പാർട്ടി ഇതാണ് ഇമ്പോർട്ടൻറ്റ് ഇദ്ദേഹമാണ് സ്വതന്ത്ര പാർട്ടിയുടെ സ്ഥാപകൻ സ്വതന്ത്ര പാർട്ടിയുടെ സ്ഥാപകനാണ് സി രാജഗോപാൽ ആചാരി അപ്പം അതിൻ്റെ കൂടെ ചേർത്ത് പഠിക്കേണ്ട ഒരു പോയിൻ്റാണ് മഹാറാണി ഗായത്രി ദേവി ഏത് പാർട്ടിയുടെ മെമ്പറായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ പ്രവർത്തിച്ചത് ചോദിക്കും സ്വാതന്ത്ര്യ പാർട്ടിയുടെ മെമ്പറായിട്ടാണ് പ്രവർത്തിച്ചത് ആ വ്യക്തിയുടെ പേര് ഞാൻ പറയാം മഹാറാണി ഗായത്രി ദേവി ഇതൊക്കെ വളരെ റയറായിട്ടുള്ള ആണ് സ്വാതന്ത്ര്യ പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭാരതരത്നം എപ്പോഴാണ് രൂപം കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ രൂപം കൊടുത്തപ്പോൾ ആദ്യമായിട്ട് അവാർഡ് കൊടുത്ത വ്യക്തികളിൽ ഒരാളാണ് ഈ സി രാജഗോപാലാചാരി സി രാജഗോപാലാചാരിക്ക് ആചാരിക്ക് പുറമെ ഡോക്ടർ എസ് രാധാകൃഷ്ണനും സി വി രാമനും കൂടി ഭാരതരത്ന കൊടുത്തു സോ മൂന്ന് പേർക്കാണ് ഭാരതരത്ന ലോഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ വർഷം തന്നെ നൽകുന്നത് അതിലൊരാളാണ് ഈ സി രാജഗോപാൽ ആചാരി ഇത് ഓർക്കുക സോ ഇത്രയും കാര്യങ്ങൾ സി രാജഗോപാൽ ആചാര്യുമായി ബന്ധപ്പെട്ടിട്ട് അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കുക ഓക്കേ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതൊന്നും കൂടാതെ എക്സാമിന് ചോദിച്ചുള്ള കുറച്ചുകൂടി ചെറിയ ഫാക്ട്സ് കൂടി കവർ ചെയ്തിട്ട് നമുക്ക് ഈ ക്ലാസ് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് ദാദാബായി നവറോജീൻ്റെ കാര്യത്തിൽ പറഞ്ഞ സമയത്ത് ഡിസ്കസ് ചെയ്തതിനോ എനിക്ക് സംശയമുണ്ട് ഇപ്പം ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നൊരു വിശേഷമുള്ള വ്യക്തിയാണ് ഈ ദാദാബായ് നവറോജി ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അതും കൂടി എൻ്റെ കൂടെ ചേർത്ത് പഠിക്കുക ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ ആരാണെന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജിയാണ് ഓക്കെ ഇനിയിപ്പോൾ ബാക്കിയുള്ള റയർ ഫാക്ട്സും കൂടി നമുക്ക് നോക്കാം ഫസ്റ്റ് ഇന്ത്യൻ ടീച്ചർ ആരാണെന്ന് ചോദിക്കും സാവിത്രി ബായ് ഫൂലെ റയർ ക്വസ്റ്റ്യൻ ആണ് ഇവരൊരു വെറ്ററൻ ഫ്രീഡം ഫൈറ്ററാണ് പോയറ്റാണ് സോഷ്യൽ റിഫോമറാണ് മഹാരാഷ്ട്രയിലാണ് ജീവിച്ചിരുന്നത് സോ ജസ്റ്റ് അറിഞ്ഞിരിക്കുക സാവിത്രിഭായ് ഫൂലെയാണ് ഫസ്റ്റ് ഇന്ത്യൻ ടീച്ചർ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ എയ്റ്റീൻ സെവൻറ്റി സിക്സ് ബൈ അനന്ത് മോഹൻ ബോസ് സോ അനന്ത് മോഹൻ ബോസ് ആയിരത്തി തൊണ്ണൂറ്റി എഴുപത്തി ആറിൽ രൂപീകരിച്ചതാണ് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ഫൗണ്ടർ ആരാണ് മദർ തെരേസ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് ജനിച്ചിട്ട് സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് നൊബേൽ സമ്മാനമൊക്കെ കിട്ടിയ വ്യക്തിയാണ് നൊബേൽ സമ്മാനം എന്തിനാണ് കിട്ടിയത് പീസ് സമാധാനത്തിനാണ് നൊബേൽ സമ്മാനം കിട്ടിയത് സോ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് മദർ തെരേസ അവർ രൂപീകരിച്ചതാണ് മിഷണറി മിഷണറീസ് ഓഫ് ചാരിറ്റി ഫാദർ ഓഫ് മുസ്ലിം റിനൈസൻസ് ഇൻ ബംഗാൾ അതും ഒരു റീസെൻ്റായിട്ട് കണ്ട ചോദ്യമാണ് ഓർക്കുക നവാബ് അബ്ദുൾ ലത്തീഫ് ഖാൻ ഫസ്റ്റ് കോട്ടൺ മിൽ ഇൻ ഇന്ത്യ സെറ്റപ്പ് ആസ് എ സ്പിന്നിംഗ് മിൽ ഈസ് ഇൻ ബോംബെ ഇൻ എയ്റ്റീൻ ഫിഫ്റ്റി ഫോർ ആ ഒരു പോയിന്റ് കൂടി നോട്ട് ചെയ്യുക കേട്ടോ ഇന്ത്യയുടെ ആദ്യത്തെ കോട്ടൺ മില്ല് സ്പിന്നിങ് മില്ലായി മാറിയത് എവിടെയാണ് ബോംബെയിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാലിൽ പിന്നെ രണ്ട് പെയിൻറ്റിംഗ് ആണ് കേട്ടോ ദമയന്തി എന്ന പെയിൻറിങ് ഏത് കലാകാരൻ്റെതാണെന്ന് രാജാ രവിവർമ്മ മൈ മദർ എന്ന പെയിൻറിങ് ഏത് ചിത്രകാരൻ്റെതാണ് അഭീന്ദ്രനാഥ് ടാഗോർ സോ ഇതോടുകൂടി നമ്മൾ മോഡേൺ ഇന്ത്യ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ പത്തും പതിനഞ്ച് മണിക്കൂറോട് പഠിപ്പിക്കേണ്ട ഒരു ചാപ്റ്റർ ചാപ്റ്ററാണിത് പക്ഷേ ചുരുക്കി ചെയ്തു എന്ന് മാത്രം നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ക്രാഷ് കോഴ്സ് എന്ന രീതിയിൽ മാത്രമാണ് ഈ ഒരു ക്ലാസ് സെറ്റാക്കിയിട്ടുള്ളത് സോ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക സോ താങ്ക് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ് എസ് എസ് മലയാളി